السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. السلام والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا وأقصنا، انظرنا يا رسول الله. سهر رمضان، السلام عليك يا سهر البركة والرضوان، السلام عليك
يا شهر البركة والرضا. الله سبحانه وتعالى ونادى رسول الله صلى الله عليه وسلم തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ വിശുദ്ധമായ റമളാനിന്റെ രാവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പൊറുത്തു തന്നു അവന്റെ സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ മുഴുവൻ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. ഞാന് വല്ലവ എന്ന് പറയുന്നില്ല, ഒരുപാട് ജനങ്ങൾ നമ്മുടെ മജ്ലിസിലേക്ക് എത്തി ചേരാൻ ഉദ്ദേശിച്ചു. റമദാൻ ആയതുകൊണ്ട് ദൂരദിക്കിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞവരും ഇൻഷാല്ലാ ഇന്ന് വിശുദ്ധമായ റമളാനിന്റെ 25-ാമത്തെ രാവാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. എല്ലാ അർത്ഥത്തിലും ഇന്ന് നല്ല ഒരു രാത്രിയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമുക്ക് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. നാവുകൊണ്ട് ചൊല്ലിയാ പോരാ, കൽബുകൊണ്ട് നമുക്ക് പടച്ച റബ്ബിനോട് പറയണം. ഇൻഷാല്ലാഹ് ഇപ്പോ 11:30 ആയിട്ടുള്ളൂ. ഒരു 2 മണിയാകുമ്പോഴേക്ക് നിങ്ങൾക്ക് അത്തായ ഭക്ഷണവും ഇവിടെയുണ്ട്. അല്ലാഹു നമ്മുടെ മജ്ലിസിലൊക്കെ കബൂലാക്കട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. കുടുംബത്തിൽ സമാധാനം കിട്ടണം, മനസ്സിന് സമാധാനം കിട്ടണം, നാട്ടിൽ സമാധാനം കിട്ടണം. ഈ സമാധാനത്തിന് വേണ്ടി ലോകത്ത് മുഴുവനും മുഅ്മിനീങ്ങൾ കൊതിച്ചുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാ, വിശുദ്ധമായ റമളാൻ എന്ന നല്ല മാസം, ഈ മാസം നമ്മളിലേക്ക് കടന്നു വരുന്നു. വന്നത് ഏകദേശം 25-ാമത്തെ രാവ് നമ്മിൽ എത്തി. 23 ദിവസവും 24 ദിവസവും നമ്മോട് വിട പറഞ്ഞു. ഇനിയുള്ള ദിവസം നമുക്ക് വേണ്ടതുപോലെ ഇബാദത്ത് എടുക്കാൻ തൗഫീഖ് നൽകുമാറാവണം. റമളാൻ എന്നുള്ളത് ഒരു ഓഫർ തന്നെയാ. പടച്ച റബ്ബ് പറയുന്നു, നിനക്ക് മനസ്സിന്റെ സമാധാനം കിട്ടാ, നിന്റെ കുടുംബത്തിന് സമാധാനം കിട്ടാ, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വിശുദ്ധമായ റമളാൻ എന്ന ഒരു മാസം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് പരിഹാരത്തിന്റെ മാസമാണ്. അല്ലാഹു അതിനെ അർഹിക്കുന്ന രൂപത്തിൽ ബഹുമാനിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഇസ്തിഗ്ഫാറിലേക്ക് കടക്കണം, തൗബയിലേക്ക് കടക്കണം, ദിക്റിലേക്ക് കടക്കണം. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വളരെ വ്യക്തമായിട്ട് തൗബയെ കുറിച്ച് അടിക്കടിയായി ഖുർആനിൽ പറയുന്നുണ്ട്. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതൂബു ഇലല്ലാഹി ജമീഅ, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. നിങ്ങളെല്ലാവരും തൗബ എന്ന് പറഞ്ഞാൽ
പള്ളിയിലുള്ള മുക്രിക്ക വന്നിട്ട് നിങ്ങളെ വീട്ടിൽ ചൊല്ലിത്തരുന്നത് തൗബ എന്ന് മനസ്സിലാക്കി പോയവരും. തൗബ എന്ന് പറഞ്ഞാൽ അത്തൗബത്തു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു പോയല്ലോ റബ്ബേ ആ തെറ്റ്, ഞാൻ ചെയ്തു പോയ തെറ്റ് എത്ര വലുതാണ്, ഞാൻ ചെയ്തു പോയല്ലോ അല്ലാ തെറ്റ് എന്ന് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഖേദമാണ്, സങ്കടമാണ്. ഈ സങ്കടം നമുക്ക് വരാറുണ്ടോ? വരാറുണ്ടോ? നമ്മൾ എത്ര തെറ്റുകൾ ചെയ്ത് നടക്കുന്നു, പക്ഷേ അതൊരു വിഷയമേ അല്ല. ആ നിലക്കാണ് നമ്മുടെ കൽബിൽ വന്നുകൊണ്ടിരിക്കുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഖേദം, റബ്ബേ ഞാൻ ചെയ്തു പോയല്ലോ, ഞാൻ ചെയ്തു പോയ തെറ്റ് എത്ര വലുതാണ്, നീ എനിക്ക് മാപ്പ് തരുമോ അല്ലാ എന്നുള്ള ഖേദമാണ് തൗബ. നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് ചരിത്രം പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട മായിസ് റളിയല്ലാഹു അൻഹു, നമ്മള് മദീനയിൽ പോയപ്പോ മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്ന മലയുണ്ട്. ഖന്ദഖിൽ നിന്ന് തിരിച്ചു വരുമ്പോ, ഉഹുദിൽ നിന്ന് തിരിച്ചു വരുമ്പോ കാണാം, ഉഹുദിലേക്ക് പോകുമ്പോ കാണാം ആ മല. ആ മായിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നിട്ട് പറയുന്നു, ത്വഹീറിനീ യാ റസൂലുള്ളാഹ്, എന്നെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി തരണം നബിയേ. ആരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുകൂടി ഇരുന്ന് ഇൽമു പഠിച്ച മഹാൻ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുകൂടെ എന്നും നിലനിന്നിരുന്ന മഹാൻ മായിസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ജാനത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണം നബിയേ. ഞാൻ എന്ത് ചെയ്തു? നിങ്ങളൊക്കെ മനസ്സിലാക്കണം, പലരും പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. അല്ലാഹു പുറത്തു തരട്ടെ. തൗബയുടെ വാതിൽ അടക്കും എപ്പോ? നിന്റെ റൂഹ് തൊണ്ടക്കുയിലെത്തിയ നീ തൗബ ചെയ്തിട്ട് ഫലം കിട്ടൂല. തൗബ അതെ, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കും ഖിയാമത്ത് നാളായാൽ തൗബ ചെയ്താൽ സ്വീകരിക്കൂല. അപ്പൊ തൗബ ചെയ്തിട്ട് കാര്യമില്ല. ഈ വിശുദ്ധമായ റമദാനിന്റെ 25-ാമത്തെ രാവിൽ പടച്ച റബ്ബിനോട് പൊട്ടിക്കരയേണ്ട രാവ്, ആ രാത്രിയിൽ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞാൽ അല്ലാഹു പറയുന്നു, അവർക്ക് ഞാൻ പൊറുത്തു കൊടുക്കും, അസാ റബ്ബുക്കും അയ്യുഗഫിറ അൻകും സയ്യാതികും, ഞാൻ അവർക്ക് പൊറുത്തു കൊടുക്കുമല്ലോ. വയുദ്ഖിലകും ജന്നാതിൻ തജ്രീ മിൻ തഹ്തിയൽ അൻഹാർ, സ്വർഗത്തിൽ അവരെ ഞങ്ങൾ കടത്തും. ഇപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് നരകത്തിന്റെ അദാബിനെ തൊട്ടാൽ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, മായിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറഞ്ഞു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് എന്നെ ശുദ്ധിയാക്കി തരണം നബിയേ. നമ്മളെ കൂട്ടത്തിലുണ്ട് നേരത്തെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട്, തങ്ങളെ ഞാൻ വല്ലാത്ത തെറ്റ് ചെയ്തു പോയി. ആ ചെറുപ്പക്കാരന്റെ പേര് പറയുന്നില്ല. ഞാൻ ജിന ചെയ്ത ആളാണ്, അതുകൊണ്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് എന്നോട് ഇന്ന് തന്നെ വന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പല രോഗങ്ങളെ കൊണ്ട് ഇന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ എന്റെ മുഅ്മിനീങ്ങളെ. ആ മായിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഞാൻ സിന ചെയ്തു പോയി നബിയേ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ, എന്നെ ഒന്ന് ഇസ്ലാമിന്റെ നിയമമാണല്ലോ എറിഞ്ഞു കൊല്ലുക എന്നുള്ളത്.
എറിഞ്ഞു കൊല്ലുന്ന ആ നിയമം എന്റെ മേലിൽ നടപ്പിലാക്കണേ നബിയേ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നു, ഈ മായിദ് വല്ല കള്ളും കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം അങ്ങനെ പെട്ടെന്ന് ഇത് പറയേണ്ട ആളല്ല മായിദ് തങ്ങള്. അതുകൊണ്ട് മായിദ് റളിയല്ലാഹുവിന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടോ ഒന്ന് നോക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ, ഇല്ല നബിയേ, ഞാൻ എന്റെ ബുദ്ധിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതേ ഞാൻ ചെയ്തു പോയ തെറ്റു റബ്ബ് എനിക്ക് പുറത്തു തരുമോ നബിയേ? ഞാൻ ചെയ്തു പോയ തെറ്റ് അത് വല്ലാത്ത തെറ്റാണല്ലോ. ഞാൻ ചെയ്തു പോയ തെറ്റ് അതേ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നത് പോലെ ഒരു അന്യ പെണ്ണിനെ ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ. അതുകൊണ്ട് എന്റെ കൽബിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? മായിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറയുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? മായിദ് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ല നബിയേ, ഒരു തകരാറുമില്ല. അതുകൊണ്ട് മായിദ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം എന്താ? നിങ്ങളൊക്കെ മനസ്സിലാക്കണം, നാമൊക്കെ ഒന്ന് ചിന്തിക്കണം. 24 മണിക്കൂറും തെറ്റിന്റെ ലോകത്ത് ജീവിച്ചിട്ട് അതിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് സമയമില്ല, ആ മനസ്സ് വരുന്നില്ല. ആ തൗബത്തു അന്നദം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെയ്തു പോയ തെറ്റ് അത് ഏറ്റവും ചെറിയ തെറ്റാണെങ്കിലും റബ്ബേ അത് വലുതായി മനസ്സിലാക്കി ഖേദിക്കുന്ന ഒരു രംഗം നിന്റെ കൽബിൽ ഉണ്ടാകണോ? അതാണ് മായിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൽബിൽ വന്നു പോയി തൗബ. റബ്ബേ ഞാൻ ചെയ്തു പോയ തെറ്റ് എത്ര വലുതാ, ആ തെറ്റിന് പരിഹാരം എന്താണ്? അതേ മായിദ് റളിയല്ലാഹു അൻഹുവിനെ അതേ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് അതേ അരയോളം മണ്ണിൽ ആ മനുഷ്യനെ മഹാനവരുകളെ ഇറക്കി നിർത്തി. എന്തിനാണ്? ഓടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് എറിഞ്ഞു കൊല്ലുകയാ. നിങ്ങൾ മനസ്സിലാക്കണം, ഞമ്മളാണെങ്കിലോ മായിദ് റളിയല്ലാഹു ക്ഷമയോടുകൂടി ഓരോ എറും ഇങ്ങനെ സ്വീകരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരു കല്ലുകൊണ്ട് അങ്ങോട്ട് എറിഞ്ഞപ്പോ ആ കല്ല് പോയി തെറിച്ചത് മായിദ് റളിയല്ലാഹുവിന്റെ തലയുടെ ഭാഗത്താണ്. ആ കല്ലുകൊണ്ട് ആ തല പിളർന്നു പോയി എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാൽ ആ തലയിൽ നിന്ന് രക്തം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് തെറിച്ചപ്പോ അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ തോന്നിപ്പോയി, അല്ലാ, ഒരു തെറ്റ് ചെയ്ത മനുഷ്യന്റെ രക്തമല്ലേ എന്റെ ശരീരത്തിൽ എന്റെ വസ്ത്രത്തിൽ തെറിച്ചു പോയത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ തോന്നിപ്പോയി. അല്ലാ, അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തങ്ങൾ ആരാണെന്നറിയോ? തൗബ സ്വീകരിച്ച മായിദ് തങ്ങളുടെ തൗബ പടച്ചറപ്പ് സ്വീകരിച്ചിട്ട് സ്വർഗത്തില ആ സ്വർഗത്തിന്റെ അവകാശിയുടെ രക്തമാണ് കേട്ടോ നിങ്ങളുടെ ശരീരത്തിൽ തെറിച്ചത് എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ
തെറ്റുകൾ ചെയ്യുന്ന കാലമാണ്. അതേ വ്യഭിചാരത്തിന്റെയും കള്ളിന്റെയും വേണ്ടായ്മയുടെയും കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ ഇനിയും ഞാൻ തെറ്റ് ചെയ്യാം എന്ന ചിന്തയാണെങ്കിൽ മുതൽ വിശുദ്ധ റമദാനിന്റെ 25-ാമത്തെ രാവിലെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയട്ടെ, ഇന്ന് മുതൽ നാം അതിൽ നിന്ന് മടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു തെറ്റും ഞാൻ ചെയ്യൂല. അല്ലാ, ചില മനുഷ്യന്മാരുണ്ട് തെറ്റ് പലതും ചെയ്തിട്ട് ഉമ്മയെ അടിച്ചിട്ട് ഉമ്മയെ ചവിട്ടിയിട്ട് കാലിന് ക്യാൻസർ ആയിട്ട് വന്നവർ നമ്മുടെ ഈ സദസ്സിലുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മാതാപിതാക്കളെ ബഹുമാനമില്ല. കള്ള് കുടിക്കുക എന്നുള്ളതൊരു വിഷയമേ അല്ല, വ്യഭിചാരം ചെയ്യുക എന്നുള്ളതൊരു വിഷയമേ അല്ല, അന്യ പെണ്ണിന് ഫോൺ വിളിക്കുക എന്നുള്ളത് ഒരു വിഷയമേ അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ സമയത്ത് വിശുദ്ധമായ റമളാ അതിന്റെ ഏറ്റവും വലിയ സന്ദേശം തന്നെ റമളാൻ എന്നത് തന്നെ കരിച്ചു കളയുന്ന മാസം. എന്തിനെ? നിന്റെ വസ്ത്രത്തെയല്ല, നിന്റെ ശരീരത്തിലുള്ള മുഴുവൻ പാപങ്ങളും പടച്ച റബ്ബിന്റെ ഓഫറാൻ കരിച്ചു കളയുന്ന മാസമാണ്. എന്ത് റമളാനാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഞാൻ നിങ്ങളും. ഇല്ലേ, നമുക്ക് എത്ര റമളാൻ കഴിഞ്ഞുപോയി. ഈ റമളാൻ അങ്ങനെയല്ല, നമുക്ക് അനുകൂലമാക്കിയെടുക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ രാത്രി ഞാൻ ചെയ്തു പോയ തെറ്റ് എനിക്കറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ചെയ്ത തെറ്ററിയാം. പക്ഷേ വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ പത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങിയിട്ട് ചോദിച്ചു പടച്ച റബ്ബിനോട്, ആ ഒരു പത്താണ് നമുക്ക് വന്നിട്ടുള്ളത്. ആ ഒരു രാത്രിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാ, തങ്ങളെ ഇന്ന് വർക്കൊക്കെ പോയാൽ നാളെ എനിക്ക് പകൽ എഴുന്നേക്കാൻ പറ്റൂലല്ലോ, എന്റെ കച്ചവടം പോകൂലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ഇന്ന് വിശുദ്ധ റമളാനിന്റെ 25-ാമത്തെ രാവ്, ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വയൽ പറയുമ്പോ പറഞ്ഞു, അല്ലാഹു നമുക്ക് മഴ അടുത്ത മാസം അൽഹംദുലില്ലാ മഴയങ്ങളൊക്കെ കുറച്ച് നിർത്തി തന്നിട്ടുണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. അല്ലേ, റബ്ബ് നമുക്ക് ചെയ്ത കാരുണ്യം എത്ര വലിയ കാരുണ്യമാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ. അല്ലാ, ഈ ഹബീബായ തങ്ങളുടെ മജ്ലിസിൽ പടച്ച റബ്ബിലേക്ക് നമ്മുടെ കൽബ് തിരിക്കണം. ആ റബ്ബാണ് എനിക്ക് എല്ലാം തന്ന ചിന്ത എന്ന് വേണം. എന്റെ സമ്പത്ത് തന്നത് അല്ലാഹു ആണ് എന്നുള്ളത് ചിന്ത എന്റെ കൽബിലില്ല. എന്റെ മക്കളെ തന്നത് അല്ലാഹു ആണ് എന്നുള്ള ചിന്തയില്ല. എന്റെ ശരീരം തന്നത് അല്ലാഹു ആണ് എന്ന ചിന്തയില്ല. ഇതെല്ലാം എന്റെ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, എന്റെ മക്കള് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, എന്റെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തിയത് ഞാനാണല്ലോ എന്ന ചിന്തയോടുകൂടി നടക്കുന്ന മനുഷ്യ നീ വല്യ കിബുറുള്ളവനാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ മാസത്തിൽ വിശുദ്ധമായ റമളാനിന്റെ 25-ാമത്തെ രാത്രി, വിശുദ്ധമായ 25-ാമത്തെ രാത്രി, കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇന്ന് ലൈലത്തുൽ ഖദറാണ്. അപ്പോൾ ലൈലത്തുൽ ഖദർ 25-ന് മാത്രമാണോ? അല്ല, ഒരു കൊല്ലം 25-നാകാം, പിറ്റേത്തെ കൊല്ലം 21-നാകാം, പിറ്റേത്തെ കൊല്ലം 27-നാകാം. അങ്ങനെ ലൈലത്തുൽ ഖദർ മാറി മാറി വരാം. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വളരെ വിശാലമായ നിലക്ക് നമുക്ക് പറഞ്ഞു തന്നത്. ആ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹ്ർ, ഏകദേശം നൂറോളം അടുത്ത കൊല്ലങ്ങൾ ജീവിച്ചിട്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു ഓഫർ ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന രാത്രി, ആ വലിയ രാത്രിയല്ലേ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം എന്താണെന്നറിയോ?
ഖൈറും മിനൽ ഫിഷർ. അതേ ആയിരം മാസങ്ങൾ ഇബാദത്ത് ചെയ്തതിനേക്കാൾ കൂലിയാണല്ലോ. എന്നാൽ ആയിരം മാസം നാം ഇബാദത്ത് ചെയ്യാൻ എത്ര കഷ്ടമുണ്ട് ഒന്ന് ചിന്തിക്കൂ. 80 ചില്ലാനും കൊല്ലം ഇബാദത്ത് ചെയ്യാൻ എത്ര പ്രയാസമുണ്ട് ഒന്ന് ആലോചിക്കൂ. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻഗാമികളായ മഹാന്മാരുടെ ചരിത്രങ്ങൾ സഹാബത്തിന് ഇങ്ങനെ വാഴ്ന്നു പറഞ്ഞു കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ വലിയ മഹാനാണ് ഷമ്മൂനുൽ ഖാസി. ആ മഹാന്റെ ചരിത്രം ഇങ്ങനെ വാഴ്ന്നു പറഞ്ഞ് ആയിരം കൊല്ലങ്ങളോളം ജീവിച്ച് പിന്നെയും ഒരായിരം കൊല്ലം ജീവിച്ച് 2000 കൊല്ലം ജീവിച്ച ആ മഹാന്റെ മഹത്വം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ യാ റസൂലല്ലാ ഞങ്ങൾ ജീവിക്കുന്നത് ഒരു 60 കൊല്ലമാണ് അല്ലെങ്കിൽ ഒരു 55 കൊല്ലമാണ്, 100 താഴെയുള്ള കൊല്ലത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോ ആ 2000 വർഷം ജീവിച്ച മനുഷ്യൻ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത മനുഷ്യൻ ആ മഹാൻ കിടക്കുന്ന സ്വർഗത്തിൽ എനക്ക് കിടക്കണം, നമുക്ക് ഓരോരുത്തരും കിടക്കണം, അതിനുള്ള ഓഫർ. അപ്പനാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയിട്ട് പറഞ്ഞത് ഇന്നാൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ ദറാക മാ ലൈലത്തുൽ ഖദ്ർ. അതേ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി? ആ ലൈലത്തുൽ ഖദ്റിൽ എന്താണുള്ളത്? തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങും കേട്ടോ. വറൂഹ് ഇറങ്ങും. ആരാ ഈ റൂഹ് ഇറങ്ങുമെന്ന് പറഞ്ഞെടുത്ത് ഒരുപാട് തഫ്സീറുകളുണ്ട്. എന്നാൽ ഒരു തഫ്സീരിൽ കാണാം, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് വരും കേട്ടോ, സ്വാലിഹീങ്ങളുടെ റൂഹ് വരൂ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ 4 കൊടികളുടെ കീഴിലായിട്ടാണ് മലക്കുകൾ ഇറങ്ങുന്നത്. ഒരു കൊടി ഏതാണ്? ലിവാഉൽ ഹംദ്. ലിവാഉൽ ഹംദ് എന്ന കൊടിയാ. രണ്ടാമത്തെ കൊടി ഏതാണ്? ലിവാഉൽ മഗ്ഫിറ. അത് ലിവാഉൽ മഗ്ഫിറയാ. പിന്നെയോ മൂന്നാമത്തെ കൊടി, എന്റെ മുഅ്മിനീങ്ങളെ, ലിവാഉൽ ഹംദ് എന്ന കൊടിന്റെ കീഴിൽ അതിന്റെ നേതൃത്വമാരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. റൂഹ് ഇറങ്ങാം എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നും അർത്ഥമുണ്ട്. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അതേ ലിവാഉൽ ഹംദ് എന്ന കൊടിന്റെ കീഴിൽ അതേ മലക്കുകൾ മുഴുവനും പാതിരാ സമയം വരെ ഫജ്ർ സാധിക്കുന്നത് വരെ ആ സമയം വരെ അതേ നമ്മുടെ വീടിന്റെ മുറ്റത്ത്, നമ്മുടെ പള്ളിയുടെ മുറ്റത്ത്, അതേ ഞാൻ ഉറങ്ങുന്നവനായിട്ടില്ല ആ നിലക്ക് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ മലക്കുകൾ എങ്ങനെ ഇറങ്ങുമ്പോ ഒരു മനുഷ്യൻ പടച്ച റബ്ബിനോട് ചോദിക്കുന്നു, റബ്ബേ ഞാൻ ചെയ്ത തെറ്റ് നീ പുറത്തു തരണേ എന്ന്. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഖേദം കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു മജ്ലിസാണ് ലൈലത്തുൽ ഖദ്റിന്റെ ഇന്നത്തെ രാത്രി. ആ ലിവാഉൽ ഹംദ് എന്ന കൊടി ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഇങ്ങനെ സ്ഥാപിക്കുന്നു. അതിന്റെ പിന്നാലെ ഒരുപാട് മലക്കുകളുണ്ട്. എന്നാൽ ലിവാഉൽ മഗ്ഫിറ അതേ മഗ്ഫിറത്തിന്റെ കൊടി എന്ന ഒരു കൊടിയുണ്ട്. അത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ്. അതിന്റെ മുമ്പന്തിയിലാരാണ്? ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ സ്വാലിഹീങ്ങളുടെ മുഴുവൻ അർവാഹുകളും ഔലിയാക്കളും സകല അമ്പിയാക്കളും സകല മുഅ്മിനീങ്ങളും എല്ലാവരും ഈ കൊടിന്റെ കീഴിലാണ്, പിന്നിലാണ്. ലിവാഉൽ മഗ്ഫിറ ആ കൊടി എവിടെയാണ് വെക്കുന്നത്? അതേ റബ്ബേ
ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ എത്താൻ കൊതിക്കുന്ന നാടാണ് മദീന. ആ മദീനയുടെ പച്ചക്കുപ്പയുടെ മീതെ റബ്ബേ ലിവാഉൽ മഗ്ഫിറ എന്ന കൊടി വെക്കുകയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എരിയും എരിയും ആ മദീന കാണാൻ, നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. പോകാത്തവർക്ക് ധാരാളം പ്രാവശ്യം ചെന്ന് മതി വരുവോളം സിയാറത്ത് ചെയ്യാൻ നീ ഭാഗ്യം തരണേ അല്ലാ. എന്ന കൊടി വെക്കുന്നത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷരീഫിന്റെ മുകളിലാ. അതെ, അതുകൊണ്ട് ആ ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇന്നത്തെ രാത്രി നാം ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബിനോട് പറയേണ്ട രാത്രിയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനോട് ഒരു മനുഷ്യൻ ചോദിച്ചാൽ അല്ലാഹു നൽകുന്ന രാത്രി നൽകാത്ത രാത്രിയല്ല, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ എന്തൊക്കെ ചോദിച്ചോ അത് മുഴുവനും അടിമകൾക്ക് അല്ലാഹു നൽകുന്ന രാത്രി. അതുകൊണ്ട് ഇന്നത്തെ രാത്രി പടച്ച റബ്ബിലേക്ക് നമ്മുടെ കൽബ് തിരിച്ച് പൊട്ടിക്കരയേണ്ട രാത്രിയാണ്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കട്ടെ. ഇത് കഴിഞ്ഞാൽ മറ്റന്നാൾ 27-ാമത്തെ രാവും 29-ാമത്തെ രാവും ഒറ്റയിട്ട രാവ്, ഈ രാവ് നിങ്ങൾ പ്രതീക്ഷിക്കണം. അവസാനത്തെ 10 മുഴുവനും പ്രതീക്ഷിക്കണം എന്ന് ഇമാം അബുൽ ഹസൻ ശാദ്രി റഹ്മഹുല്ലാഹി എഴുതി വെച്ചതായി കാണാം. അവസാനത്തെ എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണോ? അതുകൊണ്ടല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 ആയാൽ ഹബീബായ തങ്ങളൊന്ന് ഒരുങ്ങുകയാണ്. ഇത്തികാഫാ, നമുക്കെന്ത് ഇത്തികാഫ്? നമുക്ക് ഫോൺ വിളിക്കുന്ന തിരക്ക്, നമുക്ക് ഓടുന്ന തിരക്ക്, പള്ളി എന്താ, ഇത്തികാഫ് എന്താണ്, അതിന്റെ മഹത്വമൊന്നും നമുക്ക് മനസ്സിലായില്ല. നമ്മൾ ഏതോ ഒരു മറബിയുടെ ലോകത്തിലാണ്. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ മനസ്സിൽ എന്റെ ചിന്ത എന്താണ്? ഞാൻ നാളെയും ജീവിക്കും, ഇപ്പോഴും ജീവിക്കും, ഇന്ന് അത്തായ ഞാൻ കഴിക്കും, നാളെ ഞാൻ നോമ്പെടുക്കും എന്ന് എന്റെ ചിന്ത, എന്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളത് അല്ലേ? നാളെ ഞാൻ ജീവിക്കും എന്ന ചിന്തയാണ് എന്റേത്. മനുഷ്യ, നിന്റെ ഒരു കാല് ആ കാല് മാറ്റി അടുത്ത കാല് എടുത്ത് വെക്കുന്നതിന് മുമ്പ് നീ മരണപ്പെട്ടു പോകും അല്ലേ? നീ ഇരുന്ന കസാരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മരണപ്പെടാം. ഈ ചിന്ത എന്റെ ഹൃദയത്തിലില്ല. ഉണ്ടോ? എന്റെ ഹൃദയത്തിൽ ഞാനിപ്പം മരിക്കുമെന്ന ചിന്തയില്ലേ ഇല്ല. അങ്ങനെ ഒരാൾക്ക് ചിന്തയുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അല്ലാ, ഒരു ഡോക്ടർ പറയുന്നു നീ ഇപ്പൊ മരിക്കും 3 ദിവസത്തിൽ, എന്തൊരു പേടിയാ ഇല്ലേ? എനിക്ക് പേടിയുണ്ട്, ഒരു രോഗം വന്നു. ആ ഡോക്ടർ പറയുന്നു 3 ദിവസത്തിൽ നീ മരണപ്പെടുമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പേടിച്ചു പോയി. എന്നാ ഞാൻ ചോദിക്കട്ടെ, മരണപ്പെടും 3 ദിവസത്തിൽ എന്നല്ല, ഈ അടുത്ത സെക്കൻഡില് നീ മരിക്കും എന്ന് ചിന്തിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കണം, അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്ന് ചിന്തിച്ചാൽ പിന്നെ ഇവിടെ കളവ് പറയാൻ സമയമില്ല, ഒരാളെ ചിന്ത പറയാൻ സമയമില്ല, ഹൈബത്ത് പറയാൻ സമയമില്ല. അതുപോലെ നമുക്ക് പള്ളിയിൽ വന്നിട്ട് ഇത്തികാഫിരിക്കണമെന്ന് വേറെ ആള് പറഞ്ഞു തരണമെന്നില്ല, ആ ചിന്ത തന്നെ മതി അല്ലേ? ഞാനിപ്പം മരിക്കും എന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നിലക്ക് മനുഷ്യൻ ചിന്തിച്ചിട്ട് അല്ലാ ഇപ്പൊ ഞാൻ മരണപ്പെട്ടാൽ എന്നെ കൊണ്ടുപോയി വെക്കുന്നത് എവിടെയാ? ഖബറില. അല്ലാഹുവേ, ഞങ്ങളെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരണേ അല്ലാ, നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഇൻഷാ അല്ലാഹ്. അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. അതുപോലെ
ഒരുപാട് സ്ഥലത്ത് തൗബയെ കുറിച്ചിട്ട് വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഇങ്ങനെ തൗബ ചെയ്യണം. ഇതെന്തിനാണ്? ചെയ്തു പോയ തെറ്റുകൾ അത് പൊറുക്കാൻ, ഇനി മുതൽ ഞാൻ ചെയ്യില്ലെന്ന പ്രതിജ്ഞ കൽബിൽ വരാൻ. അതാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ വരേണ്ടത്. ഇനി ഞാൻ നമ്മള് തൗബ ചെയ്യും, പിന്നെയും ചെയ്യും. ഇതെന്ത് തൗബയാ? അതല്ല, മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നു, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യൂല അല്ലാ. ആ നിലക്ക് മനുഷ്യ നിന്റെ ഹൃദയത്തിൽ പടച്ച റബ്ബിലേക്ക് നീ മടങ്ങിയാൽ നിന്നെ അല്ലാഹു സ്വീകരിച്ചവനായി. ആ നിലക്കുള്ള തൗബ നമ്മുടെ ഈ മജ്‌ലിസിൽ അല്ലാഹു ആക്കി തരുമാറാവട്ടെ. നമ്മുടെ തൗബ അല്ലാഹു കബൂലാക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണല്ലോ ഞാനും നിങ്ങളും. അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. അല്ലാ, എന്തവസാന കാലമാണ് തങ്ങളെ, ഞാൻ ഒരുപാട് കാലം ഇനിയും ജീവിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, മുഅ്മിനീങ്ങളെ, ഇന്ന് എവിടെ എത്തിപ്പോയി നമ്മുടെ ജീവിതം? ഇന്ന് അല്ലാഹുവിന്റെ പള്ളി എന്നുള്ളത് വിഷയമേ അല്ല. നിസ്കാരം എന്നുള്ളത് മോഡലായി മാറിയ കാലമാണ്. നിസ്കാരം അല്ലാഹുവിനെ ചിന്തിക്കാനുള്ള പ്രവർത്തനമല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ബോധനം നമ്മുടെ മനസ്സിലില്ല. ആ നിലക്കല്ലേ നമ്മുടെ നിസ്കാരങ്ങൾ? കടമ തീർക്കുന്ന നിസ്കാരമല്ലേ നമ്മുടെ നിസ്കാരങ്ങൾ? ഇൻഷാല്ലാ, അല്ലാഹുവിലേക്ക് നമ്മുടെ കൽബൊന്ന് തിരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കൽബ് പടച്ച റബ്ബിലേക്കൊന്ന് തിരിച്ചിട്ട് നമ്മുടെ പ്രവർത്തനമൊന്ന് നന്നാക്കണേ യുവാക്കളെ, നമ്മുടെ പ്രവർത്തനം നന്നാക്കണേ ഉമ്മമാരെ. നമ്മുടെ കൽബ് പടച്ച റബ്ബിലേക്ക് തിരിക്കേണ്ടത് എങ്ങനെയാണ്? അതേ, നീ അഞ്ചു നേരവും ഖളാ ആകാതെ നിസ്കരിക്കുന്ന മുഅ്മിനായതിന് ശേഷം പടച്ച റബ്ബിലേക്ക് നീ തിരിക്കുന്നു. റബ്ബേ, ഞാൻ ചെയ്തു പോയ തെറ്റ് എണ്ണി എണ്ണി അടിമ പറയുമ്പോ അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കുകളാണതൊക്കെ. നിന്റെ തെറ്റുകൾ ഇങ്ങനെ എണ്ണിയിട്ട് പറഞ്ഞിട്ട് അല്ലാ നീ മാപ്പ് തരണേ എന്ന് കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയാണ്, ഈ ദുആ ആണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. ആ കൂട്ടത്തിൽ ഇൻഷാല്ലാ ഇന്നത്തെ ദുആ എന്നെ അല്ലാഹു ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. നമുക്ക് ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവരാകണം. വിശുദ്ധ റമദാനിൽ ഞാൻ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, വിത്ര് നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇതൊക്കെ സ്വീകരിക്കണമല്ലോ. സ്വീകരിക്കാൻ ഹബീബായ തങ്ങളെ പിടിച്ചാൽ നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഹബീബായ മുത്തിനെ ഒരു മനുഷ്യൻ സ്നേഹിച്ച് ഹബീബായ തങ്ങളെ പിടിച്ചാൽ അല്ല സ്വീകരിക്കാത്ത ഒരു അമലും ലോകത്തില്ല. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ദുആ, നമ്മുടെ കർമ്മങ്ങള്, നമ്മുടെ പ്രവർത്തനങ്ങള് എല്ലാം ഇങ്ങനെ അല്ലാഹു സ്വീകരിക്കാതിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഒരു ഹബീബായ മനുഷ്യൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ, സ്വലാത്ത് കൊണ്ട് തുടങ്ങുകയും സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്താൽ ആ ദുആ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് ഇൻഷാല്ലാ ആ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അല്ലാ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, സലാം പറഞ്ഞ് അല്ലാഹുവിന്റെ ദിക്ര ചൊല്ലി നാം പടച്ച റബ്ബിലേക്ക് നമ്മുടെ കൽബ് തിരിക്കുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് മജ്ലിസ് വസീലത്തുള്ളോ എന്ന ഈ സുന്ദരമായ മജ്ലിസ് റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാ.
ക്യാൻസർ രോഗികളുണ്ട്, ഒരുപാട് നടക്കാൻ കഴിയാത്തവരുണ്ട്, ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇൻഷാ അല്ലാ ഹബീബായ തങ്ങളെ വിളിക്കണം. നാം ഇൻഷാ അല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ മജ്‌ലിസിൽ വിദൂര ദിക്കുകളിൽ നിന്ന് വന്നവരുണ്ട്, ഒരുപാട് നാടുകളിൽ നിന്ന്. ആ വന്ന ജനങ്ങളോട് ഞാൻ പറയട്ടെ, സംസാരശേഷിയില്ലാത്തവർ, അതുപോലെ ബുദ്ധിശക്തിയില്ലാത്തവർ, നടക്കാൻ കഴിയാത്തവർ നമ്മുടെ മജ്‌ലിസിൽ വന്നവരുണ്ട്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ ബഹ്റൈനിൽ നിന്നും ദുബൈയിൽ നിന്നും ഇത് വീക്ഷിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. റബ്ബേ അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഇൻഷാ അല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ മാസം ഈ മാസത്തിലേക്ക് ഭക്ഷണം തന്ന, ഇന്ന് നിങ്ങൾക്ക് നോമ്പുതറ തന്ന നമ്മുടെ കറാവളിയാജി, അതുപോലെ അഷ്റഫ് ആൽദൂർ, ഇങ്ങനെയുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അതുപോലെ നമ്മുടെ ഗോൾഡൻ ആജി 100,000 രൂപ ഇന്നത്തെ പരിപാടിക്ക് ഇൻഷാ അല്ലാ അദ്ദേഹം എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയട്ടെ. ഇന്നത്തെ ഭക്ഷണം മുഴുവനും അതിന്റെ ചെലവ് അദ്ദേഹമാണ് ഏറ്റെടുത്തത്. അതുപോലെ അടുത്ത മാസത്തെ സ്വലാത്ത് ആഗസ്റ്റ് ഇന്ന് മുതൽ 41 ദിവസമുണ്ട്. ആഗസ്റ്റ് 3-ാം തീയതിയാണ് അല്ലെ? ആഗസ്റ്റ് 3-ന്റെന്നാണ് നമ്മുടെ അടുത്ത സ്വലാത്ത്. ഇൻഷാ അല്ലാ ഞാനും നമ്മുടെ കൂടെ കുറച്ച് ആജ്യാമാറും മദീനയിൽ ഈ പ്രാവശ്യം പോയി. അൽഹംദുലില്ലാ ഈ നിൽക്കുന്നവര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഹബീബായ തങ്ങൾ ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഏത് വലിയ വഹാബികളാണെങ്കിലും ആണത്വത്തോടുകൂടി ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വഹാബികൾ മുഴുവനും ഹബീബായ തങ്ങൾക്ക് മോചിതത്തില്ലെന്നും ആ ഹബീബായ തങ്ങൾക്ക് കഴിവില്ലെന്നൊക്കെ പറയുന്നവർ ഇന്നും നിങ്ങൾ മദീനയിൽ പോയാ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഉഹുദ് യുദ്ധം കഴിഞ്ഞ് ആ ശത്രുക്കളുടെ അമ്പ് ഹബീബായ തങ്ങളുടെ നേരെ വന്നപ്പോ തങ്ങൾ ഓടിപ്പോയിരുന്ന സ്ഥലമുണ്ട് ഉഹുദിന്റെ തായ്വാഗത്ത്. ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്റെ കൂടെ വന്നവരെയൊക്കെ. അൽഹംദുലില്ലാ സംശയമുള്ളവർക്ക് ചോദിക്കാം, എന്റെ മുഅ്മിനീങ്ങളെ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഇരുന്ന സ്ഥലം ഇപ്പോഴുമുണ്ട് അവിടെ? ആ സ്ഥലത്തേക്ക് പോകുന്നിടത്ത് അവിടുത്തെ വഹാബി ഗവൺമെന്റ് ബൈലിയുണ്ടാക്കുകയാണ്, അതിന് മതിലുണ്ടാക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയിട്ട് ഹബീബായ തങ്ങൾ തലവെച്ച സ്ഥലം എപ്പോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ചാരിയിരുന്ന സ്ഥലം ഇന്നും കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. റബ്ബേ ഞങ്ങൾക്ക് കാണാൻ ഈ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ കൂടെ വന്ന ആജ്യാമാരുടെ സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അവരെ ഞാൻ അതിൽ മുത്തിച്ചു ചുംബിപ്പിച്ചു. അവരോട് ഞാൻ ചോദിച്ചു, ഞാൻ വയത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇതാ ചോദിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന കറാവളി ആജി അടക്കം എന്റെ മുഅ്മിനീങ്ങളെ, ഇത് ഞാൻ ബടായി പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കാണാൻ റബ്ബേ ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം ആ മുത്തിനെ കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആ മുത്ത് കിടക്കുന്ന മദീന, ആ മദീന ചരിത്രം തന്നെയാ. ഇന്നും ആ ഉഹുദിന്റെ ചാരത്തൊരു പള്ളിയുണ്ട്. ആ ചാരത്ത് പണ്ടുണ്ടായ അതേ പള്ളി, ആ ചെറിയ പള്ളിയിൽ അതേ അസ്ഹാബുൽ ബദരീങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് ഹബീബായ തങ്ങൾ ഇരുന്ന് ഇമാമത്ത് നിന്ന് നിസ്കരിച്ച സ്ഥലം, ആ സ്ഥലത്ത് ചെറിയ പള്ളിയാണ്. ഇപ്പോഴും അതേ പള്ളിയുടെ രൂപമാണ്. പക്ഷേ അവിടുത്തെ ഗവൺമെന്റ് അത് ശ്രദ്ധിക്കുന്നില്ല. ഹബീബായ തങ്ങള് ബദരീങ്ങൾ പുറത്തായപ്പോ ഖുർആന് ഇറങ്ങിയിരുന്നു. കുറെ ബദരീങ്ങളില്ലേ, 313 സഹാബത്തുണ്ടായിരുന്നെങ്കിലും
അതിൽ പതിനാല് പേരിന്നും ബദറിലാണ്. എന്നാൽ ആ ബദരീങ്ങളെ അടുത്ത് വെച്ച് ഹബീബായ തങ്ങളെ വിളിച്ച് ഇരുത്തിയ ഒരു സ്ഥലമാണ് ഇന്നും ഉഹദിലൊരു പള്ളിയുണ്ട്. അതൊക്കെ അവർക്ക് കണ്ടു. എന്നാൽ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ ഈ മഹാന്മാർ ഇങ്ങനെ കേറിയിട്ട് ഒരു സമയത്ത് ഇങ്ങനെ സന്തോഷിച്ചിരുന്നു. ആ ഉഹ്ദ് മലയുടെ മുകളിൽ കേറിയിട്ട് ഹബീബായ തങ്ങൾ ഇങ്ങനെ കേറിയപ്പോ ഉഹ്ദ് മലയും ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. കുലുങ്ങുന്നത് നീ പേടിച്ചിട്ടല്ല, അല്ലാന്റെ ഹബീബ് എന്റെ മുകളിലായല്ലോ. കല്ലിനറിയാം ഇത് സാധാരണക്കാരനല്ലെന്ന്. ആ കല്ലാകുന്ന മല സന്തോഷം കൊണ്ട് കുലുങ്ങി. കുലുങ്ങിയപ്പോഹുദേ നീ ഒന്ന് അടങ്ങണം, നിന്റെ മുകളിലുള്ളത് ഞാനാണ്, അല്ലാന്റെ റസൂലാണ്, സിദ്ദീഖ് തങ്ങളാണ്, അതേ രണ്ട് സുഹദാക്കളാണ്. അല്ലാന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇപ്പോഴും ആ ഇരുന്ന സ്ഥലം ഞങ്ങൾ കേറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവിടെ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അടിച്ചു വീശുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ കാണാൻ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് അള്ളാഹന്റെ ഹബീബായ തങ്ങളുടെ മോജിസത്ത് അത് ഖിയാമനാൾ വരെ നിലനിൽക്കുകയാ. അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസിൽ വന്നിട്ട് ഒരുപാട് അനുഭവങ്ങൾ സംസാരിക്കാത്തവർ സംസാരിച്ചിട്ടുണ്ട്. ഇത് എന്റെ കൈവല്ല, കിന്നൂർ തങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടിയുമില്ല. അള്ളാഹന്റെ ഹബീബായ മുത്തിന്റെ വറക്കത്ത് കൊണ്ടാ, ആ മുത്തിന്റെ വറക്കത്ത് കൊണ്ട് നടക്കാത്തവർ നടന്നിട്ടുണ്ട്, സംസാരിക്കാത്തവർ സംസാരിച്ചിട്ടുണ്ട്, കണ്ണു കാണാത്തവർ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ മജ്ലിസിൽ മജ്ലിസ് വസീലത്തുള്ളയിൽ റബ്ബേ ഞങ്ങൾ വന്നത് ഹബീബിനെ പ്രതീക്ഷിച്ചു കൊണ്ടാണ്. നീ ഖബൂലാക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങള് ഞങ്ങളുടെ കൂടെയിൽ ലാഹിറായ നിലക്ക് ബാഹ്യമായ നിലക്കില്ലെങ്കിലും ഞങ്ങളെ കാണുന്നുണ്ടല്ലോ അല്ലാ. നീ ഖബൂലാക്കണേ അല്ലാ. കഴിയാത്തവർ ഈ മജ്ലിസിലുണ്ട്, കണ്ണിന് കാണാൻ കാഴ്ചയില്ലാത്തവരുണ്ട്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, കാഴ്ച ശക്തി തിരിച്ചു നൽകണേ അല്ലാ, നടക്കാനുള്ള ശക്തി തരണേ അല്ലാ. ഇന്നും മദീനയിൽ പോയാൽ അല്ലാന്റെ ഹബീബായ തങ്ങളെ മോചിതത്തി ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ അതൊക്കെ അനുഭവിക്കാൻ ആ അനുഭൂതി മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച് നിലനിർത്തി ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ആ മഹബത്ത് മാത്രമാണ് നമ്മുടെ വിജയം. ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമദാൻ 25-ാമത്തെ രാത്രി ഇത് കഴിഞ്ഞാല് റമദാൻ കഴിഞ്ഞ പിന്നെ പണ്ടത്തെ പോലെ ആയിക്കൂടാ നമ്മുടെ ജീവിതം. ജീവിതത്തിന് ഈ റമദാനിലൊരു മാറ്റം ഞാൻ ചിന്തിക്കണം. ഞാൻ വലിയ കില്ലൂരിലെ തങ്ങളാണ്, ഞാൻ അത്യാവശ്യം തിരക്കടില്ലെന്ന് തങ്ങൾക്ക് തോന്നിക്കൂടാ, ഒരാൾക്കും തോന്നിക്കൂടാ. ഞാൻ ഈ റമദാനിൽ എന്റെ ജീവിതത്തിന് ഒരു മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നു. നിസ്കരിക്കാത്തവരുണ്ട്, ഖളാക്കുന്നവരുണ്ട്, 5 നേരത്തെ നിസ്കാരം അത് നിങ്ങൾ കൃത്യമായി നിലനിർത്തണം. ഈ റമദാനിന്റെ രാത്രി നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം, ഒരു വഖ്തും ഖലാഅക്കരുത്. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ ഉമ്മമാരെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിക്കാത്തവൻ കാഫിറാൻ, ബാഹ്യമായ നിലക്കും കാഫിറാൻ. അതുകൊണ്ട് 5 നേരത്തെ നിസ്കാരം പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ കലാം ഇറങ്ങിക്കൊണ്ടിരുന്ന മാസമായിരുന്നു റമദാൻ. ഇല്ലേ, റമദാനിന്റെ മഹത്വം തന്നെ ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. അത് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ഇതിന്റെ മഹത്വം ഖുർആൻ ഇറങ്ങി. അത്രയും വലിയ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ഗ്രന്ഥം, മനുഷ്യന്റെ അടിസ്ഥാന ഗ്രന്ഥമാകുന്ന ഖുർആൻ ഇറക്കിയ ഏറ്റവും നല്ല ഒരു മാസം. ഈ മാസത്തിൽ ധാരാളം ഖുർആൻ. ഇനി 5 ദിവസമുണ്ട്, നമുക്കൊരു ഖത്തം തീർത്തൂടെ? പോകട്ടെ, ഒരു ദിവസം തന്നെ ഇരുന്നാ സാധിക്കൂ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഖത്തം തീർക്കാത്തവർ
ഈ അഞ്ച് ദിവസവും നമുക്കിനി ബാക്കിയുണ്ട്. ഈ അഞ്ച് ദിവസത്തിൽ നാം തീർക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇനി മുഅ്മിനീങ്ങളെ, ഈ അഞ്ച് ദിവസവും നാം ഒന്ന് മുതലാക്കണം. ഈ റമളാനിൽ ഞാനൊന്ന് മാറണം. ആ നിലക്ക് ചിന്തിക്കുമ്പോ നമ്മുടെ കൽബിൽ അല്ലാഹു പിന്നെ പേടി വന്നപ്പോ ഇവിടെ വർഗീയ കലാപം ഉണ്ടാകൂല, പ്രശ്നങ്ങൾ ഉണ്ടാകൂല, പ്രതിസന്ധി ഉണ്ടാകൂല. ഏത് മനുഷ്യനെയും അല്ലാഹു നമുക്ക് വെളിപ്പെടുത്തി തരൂലേ. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹനെ ഒരു മനുഷ്യൻ പേടിച്ചാൽ എങ്ങനെ പേടിക്കേണ്ട രൂപത്തിൽ നമ്മൾ പേടിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകൂല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ നിലക്കുള്ള ഈമാൻ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. അടുത്ത മാസം മഴക്കാലമാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് അടുത്ത മാസം സലാത്തില്ല എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. ഈ മാസത്തിൽ തന്നെ മഴയായതുകൊണ്ടും റമദാനായതുകൊണ്ടും തങ്ങളെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഭദ്രാവതിയിൽ നിന്നും വന്നവരിവിടെയുണ്ട്, സാഗറിൽ നിന്നും വന്നവരുണ്ട്, ഹുബ്ബള്ളിയിൽ നിന്നും വന്നവരുണ്ട്, ഒരുപാട് കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും വരെ ഇവിടെ വന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാ അടുത്ത മാസം സലാത്തിന് ഞാൻ ഈ റമദാനിൽ ഞാനും കുറച്ച് ആൾക്കാർ ഉംറക്ക് പോയി. അൽഹംദുലില്ലാ പോയപ്പോ ഒരുപാട് കെ സി എഫിന്റെ പ്രവർത്തകരെ പരിചയപ്പെട്ടു. അവർക്കൊക്കെ നീ ബർക്കത്ത് തരണേ അല്ലാഹ്. അടുത്ത മാസം ഇൻഷാ അല്ലാ നമ്മുടെ സലാത്തിന് നല്ല ഒരു സംഖ്യ ബദറുദ്ദീൻ എടപ്പദവും പതിരങ്കി അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഏകദേശം ഗൾഫിന്റെ ഒരു 800,000 റിയാൽ അത് കിട്ടാനുണ്ടത് കിട്ടണം തങ്ങളെ എന്ന് പറഞ്ഞ് എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. റബ്ബെ അത് നീ നൽകണേ അല്ലാ. അത് കിട്ടിയാൽ ഇൻഷാ അല്ലാ അടുത്ത മാസത്തെ സലാത്തിന്റെ എല്ലാ ചെലവും ഞാൻ ഏൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ അടുത്ത മാസത്തെ സലാത്തിന് ഒരു 5 കിണ്ടല് ഇറച്ചി വേണം. ആരാണ് തരുന്നത്? ഒരു 2.5 കിണ്ടല് ഇറച്ചി തരാമെന്ന് ജോയിക്കട്ടെ. അല്ല ജോയിക്കട്ടെ എന്നല്ലേ, അതാ ആരാത് ജോയിക്കട്ടെ റിയാസ്. 2.5 കിണ്ടല് ഇറച്ചി. റബ്ബേ ആ കുടുംബത്തിൽ നീ വർഗത്തേറിയണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. ഇനിയും വേണം, ഒരു കിണ്ടൽ ഇറച്ചി തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് തരട്ടെ. വിശുദ്ധ റമദാനിലാണ്, ഇപ്പം തന്നെ റമദാനിൽ കൊടുത്ത കൂലിയ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മാസത്തിൽ വലിയ ബർക്കത്തുള്ള മാസമാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ തരണേ അല്ലാ. ആരെങ്കിലും ഒരു കിണ്ടൽ ഇറച്ചി തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ ഒരു കിണ്ടൽ ഇറച്ചി തരാൻ പറ്റിയ ആരെങ്കിലും ഒരാള് നമ്മളെ മജ്ലിസിൽ? റബ്ബേ കോയിന്റെ ഇറച്ചി അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ആരുമില്ലേ? അസ്സലാത്തു അലാ നബീ വസ്സലാമു അലാ റസൂൽ الشفيه الأبدهي والحبيب العربي أغزنا يا رسول الله വിശുദ്ധ റമളാനിന്റെ 25-ാമത്തെ രാവ് ഞങ്ങൾ ഉയർത്തിയ കയ്യ് നീ ഗായിബാക്കല്ല അല്ലാ. റബ്ബേ ഒരുപാട് രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ തരണേ അല്ലാ. ഒരു കിണ്ടൽ ഇറച്ചി തരാൻ പറ്റി ആരെങ്കിലും ഒരാൾ വേം പറയണം. സലാത്തിലേക്ക് ദിക്റിലേക്ക് തൗബയിലേക്ക് നമുക്ക് കടക്കണം. അതിന് മുമ്പായി അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസിൽ ഹബീബായ തങ്ങളുണ്ട്, തങ്ങളുടെ തിരു സാന്നിധ്യമുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആ മുത്ത് നമ്മെ നേരെ കാണുന്ന മജ്ലിസ് അല്ലാഹു നമ്മുടെ മജ്ലിസ് ഏറ്റെടുക്കുമാറാവട്ടെ. അബ്ദുൽ ഖാദർ ഒരു കിണ്ടല വെച്ച് അല്ലാഹു അക്ബർ യാ ജലീൽ യാ ജബ്ബാർ യാ അല്ലാഹ്. പുന്നാര മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ടാണ് ചോദിച്ചത്. വാപ്പയുടെ രോഗം മാറണമെന്ന് പറഞ്ഞാണ് തന്നത്. നീ സ്വീകരിക്കണേ അല്ലാഹ്.
ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ആ രോഗം എന്താണോ നീ ശിഫ നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ തരണേ അല്ലാ. അബ്ദുൽ ഖാദർ ആത്തൂർ ഒരു കിണ്ടൽ ഇറച്ചി ജ്യേഷ്ഠന്റെ കിഡ്നി ഫെയിലായി പോയിട്ടുണ്ട്. വസ്സലാമു അലൈക യാ മുത്തു റസൂലുള്ളാഹ്. രോഗം മാറുമെന്ന് പറഞ്ഞിട്ടാണ് ഈ സദഖ തന്നത്. റബ്ബേ ഹബീബായ തങ്ങളെ മുന്നിർത്തിയിട്ടാണ് തെമ്മാടികളായ ഞങ്ങൾ ചോദിക്കുന്നത്. ആ രോഗം നീ ശിഫ നൽകണേ അല്ലാ. ആ കിഡ്നിയുടെ തകരാറിന് പരിഹാരം നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. അതല്ല മാറ്റിക്കൊടുത്തു. ഒരു കിണ്ടലിച്ച് നമ്മളെ വൈദ്യസ്ഥാന്റെ അളിയൻ അളിയൻ എന്താ പേര്? മോണു വീട്ടില ഒരു കിണ്ടല് എറിച്ച് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്തു ചൊരിയണേ അല്ലാ. ആ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അതിനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഇനി 10 കിണ്ടല് അരി വേണം, ബാക്കി ഇറച്ചിയെല്ലാം ആയിക്കോളും, നേർച്ച വരുമല്ലോ. ഇൻഷാല്ലാ 1 കിണ്ടല് അരി തരാൻ പറ്റുകയാണ്. സിദ്ദീഖ് ബിർദാടി ഉമ്മ ഐശ്വിലാണ്. 1 കിണ്ടല് അരി റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. നമ്മളെ BH അബൂബക്കറാജി 1 കിണ്ടല് അരി അല്ലേ, നിങ്ങള് 1 കിണ്ടല് അരി ഇറച്ചിയല്ല അരി അദ്ദേഹത്തിന്റെ മകൾ ഒരു രോഗത്തിലാണ്. റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. യാ ശഫിയാ അല്ലാ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആ രോഗം എന്താണോ നിനക്കറിയാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഒരു കിണ്ടൽ ഇറച്ചിന്റെ 20,000 ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ടാ പറഞ്ഞത്. ഇനി ആരാണ് നമ്മുടെ ഭട്ടക്കര നസീർ ഒരു കിണ്ടല് അരി തരാ? നമ്മളെ ഇയാള് ഒരു കിണ്ടല് അരിയാ. റഹീമാജി വലിയ ആളാ, വലിയ പൈസക്കാരൻ. അല്ലാഹു വർക്കത്ത് ചെയ്യാത്തെ. നമ്മള് ചിക്കമംഗളൂർക്ക് പോയ നമ്മളെ പുതിയാപ്പിളയെ പോലെ സ്വീകരിക്കുന്ന ആജിയാ. അല്ലാഹുവേ ആ കുടുംബത്തിന് വർക്കത്ത് ചൊരിയണേ അല്ലാ. സുന്നത്തെ മാത്തിന് വേണ്ടി നല്ലെണ്ണം തരുന്നു. ഇൻഷാല്ലാ കുറെ പിരിക്കായില്ല, 2 കിണ്ടലാക്ക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർക്കത്ത് ചൊരിയണേ അല്ലാ. നമ്മളെ ഇയാളെ പേര് മുഖ്താർ സാഹിബ് അല്ലേ, മുഖ്താർ അഹമ്മദ് സാഹിബ്. വലിയ ഉദ്ദേശം അദ്ദേഹത്തിനും എനക്കും അറിയാം, ആ ഉദ്ദേശം അല്ലാഹുവിനെ അറിയാം. റബ്ബേ നീ അത് വീട്ടിൽ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഒരു കിണ്ടല് അരി തന്നു, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവൽ തരണേ അല്ലാ. സുഖമില്ല ഉടുപ്പി, അല്ലാഹു ശിഫയാക്കി കൊടുക്കും, അല്ലാഹു മാറ്റി കൊടുക്കും. കിഡ്നിക്ക് തകരാറുള്ള കുട്ടി, റബ്ബേ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെയൊക്കെ നീ കാക്കണേ അല്ലാ. ഞമ്മള് തെറ്റ് ചെയ്ത കാരണം കൊണ്ട് അല്ലാഹു ചിലപ്പോ ഞമ്മളെ മക്കളെ കൊണ്ട് ഞമ്മളെ പരീക്ഷിക്കും. അല്ലാഹു ഞമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇൻഷാല്ലാ. ഇനി അരി പോരെ, എത്രയായി അരി? 5 കിണ്ടലായി. ഏത് നാളില്ല? 4 കിണ്ടലരി, 50 കിലോ അരി. ഇയാൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. റബ്ബേ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണോ ഹാസിലാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ ഇന്ന് നമുക്ക് കരഞ്ഞിട്ട് ഹബീബായ തങ്ങൾ നമ്മുടെ സാന്നിധ്യത്തിൽ, ഒരു പേടിയില്ല. മദീനയിൽ ഈ പ്രാവശ്യം പോയപ്പോ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു വന്നത്. റബ്ബേ ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം തൗഫീഖ് ചെയ്യണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ടൊക്കെ നീ കാവൽ തരണേ അല്ലാ. പുതിയാപ്പിള കിട്ടാത്ത ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ലാഹിക ഇടകളെ നീ നൽകണേ അല്ലാ.
ഒരു 7000 രൂപ തീർത്ഥാടനയിലുള്ള ഒരു പെൺകുട്ടിയുടെ അസുഖം മാറാൻ വേണ്ടി റബ്ബെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, ആ രോഗം ഇനി നീ നൽകല്ല അല്ലാഹ്. ഇപ്പൊ 4.5 കിണ്ടലേ ആയിട്ടല്ലേ, 10 കിണ്ടലും ആണ്. എന്താ അല്ലാഹു ശിഫയാക്കി തരാം, ശരിയായില്ല. ഒരു കിണ്ടൽ അരി തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബേ ദാ നമ്മുടെ ഒരു ഉസ്താദ് ഒരു കിണ്ടൽ അരി, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ആ കുടുംബത്തിന് ബർക്കത്ത് തരണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഒരു കിണ്ടൽ അരിയല്ലേ, ഒരു കിണ്ടൽ അരി ആ ഉസ്താദ് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്, എന്തു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹസലാക്കണേ അല്ലാഹ്. ഒരു കിണ്ടലരി ജാഫർ കാസർഗോഡ് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കച്ചവടത്തിലൊക്കെ പറക്കത്തേറിയണേ അല്ലാഹ്. വലിയ കച്ചവടം നടത്തുന്നു, ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞ തങ്ങളെ ഗുജറാത്തിലേക്ക് ലോഡ് അയക്കുന്നു, നീ പറക്കത്തേറിയണേ അല്ലാഹ്, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാഹ്. റഹ്മാനെ നീ ദാരിദ്ര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലോ അല്ലാഹ്. ഇനി എത്ര കിണ്ടലായി, എത്ര കിണ്ടലായി, 6 കിണ്ടലായി, ഇനി 10 കിണ്ടലും വേണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ നസീർ കറാവളി ആജി 1 കിണ്ടല, അല്ലാഹു നീ ബർക്കത്ത് തരണേ അല്ലാഹ്, ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. 1 കിണ്ടല ഈ ദേഹം റബ്ബേ ഈ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ സലാത്തിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നാളാ റബ്ബേ, ആ കുട്ടിയുടെ രോഗം ഈ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് ഈ റാബിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. 1 കിണ്ടലരി, 8 കിണ്ടലായില്ലേ, സലാത്തിലേക്ക് കടക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. നിങ്ങളൊക്കെ ഇരിക്കണം, നിങ്ങളൊക്കെ ഒന്ന് ആ ദൂരെ ഇരിക്കുന്ന ആളൊക്കെ കസാര ഒന്ന് അടുത്ത് വെച്ചാൽ കസാര നിങ്ങളെ കൊന്തിച്ചിട്ട് കൊണ്ടുവരും, കസാര പിടിച്ചോ, ആ മൈക്കിന് ബുദ്ധിമുട്ടാക്കുന്നു. ഞാൻ സലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുഅ്മിനീങ്ങളെ നമ്മുടെ മജ്ലിസ് നല്ല മജ്ലിസാ, ആ ദൂരെ നിൽക്കുന്നവർ പള്ളിയിലിരിക്കുന്നവർ പിള്ള കസാല പിടിച്ചിട്ട് നമ്മുടെ ഈ സദസ്സിലേക്ക് വരണം. ഈ മാസം ഒരുപാട് ജനങ്ങൾ വരാൻ കൊതിച്ചിരുന്നു, പക്ഷേ വരാൻ എത്തിയിട്ടില്ല. അടുത്ത മാസത്തെ സലാത്ത് ആഗസ്റ്റ് 3 ഇൻഷാല്ലാ. പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറെ സമയമുണ്ട്, ആഗസ്റ്റ് 3 ആകുമ്പോ ഒരു 40 ദിവസത്തിൽ കഴിഞ്ഞിട്ടാണ് അടുത്ത മാസത്തെ സലാത്ത്. ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഇതിന് വലിയ ചെലവ് വരുന്നുണ്ട്, ഈ മഴക്കാലമായതുകൊണ്ട് ഇതിന് ഈ പന്തലിടാനും ഇതിന്റെ ഇതിനൊക്കെ ഭയങ്കര ചെലവുണ്ട്. നിങ്ങൾ നല്ലവണ്ണം സഹായിക്കണം. ഈ നാട് എന്ന് പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഉടുക്കാൻ പറ്റാത്ത നാട്ടുകാർ എന്ന് തന്നെ പറയാം. അത്രയും പാവപ്പെട്ട നാടാണ് കില്ലൂർ നാട്. ഈ നാട്ടില് എന്തോ എന്നെ അല്ലാഹു ഇവിടെ എത്തിച്ചു. ഒരു മദ്രസയുടെ പണി ഏകദേശമായി, അതിന്റെ പണി ഇനിയും ബാക്കിയുണ്ട്. അതിനൊക്കെ നിങ്ങൾ സഹായിക്കണം, മുഹമ്മദ് സാദിഖ് ഒരു 50 കിലോ അരി, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഇന്ന് നമുക്ക് പടച്ച റബ്ബിനോട് ചോദിച്ചു വാങ്ങണം. ആ ഒരു 25-ാമത്തെ രാത്രി ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ഇൻഷാല്ലാ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിനോട്, അല്ലാന്റെ ഖജനാവ് തീർന്നു പോയിട്ടില്ല. ഓൻ ചോദിക്കുന്നു, എന്നോട് നിങ്ങൾ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് തരൂ, നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂ എന്ന് പടച്ചറപ്പ് ഖുർആനിൽ അല്ലാഹു തന്നെ നമ്മളോട് പറഞ്ഞെങ്കിൽ അത് ചോദിക്കാൻ നമുക്ക് മടിയാ, ഇല്ലേ? കരഞ്ഞുകൊണ്ട് ചോദിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അക്ബർ 1 കിണ്ടലരി, മാതാപിതാക്കളെ രോഗം ശിഫയാകാൻ വേണ്ടി റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്നെ സിക്റിലേക്ക് തൗബയിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ഈ മാസത്തിൽ ഒരുപാട് ചെലവുണ്ട്. ഈ മാസത്തിൽ തന്നെ ഒരുപാട് ഞങ്ങളുടെ ഈ പള്ളിയിലും ഈ സലാത്തിന്റെ ഈ പരിപാടിയിലും ഒരുപാട് ചെലവുണ്ട്. അത് ഈ നാട്ടുകാരോട് വാങ്ങാൻ പറ്റൂല. ഇൻഷാല്ലാ നിങ്ങളൊക്കെ അകമൊഴിഞ്ഞ് സഹായിക്കണം, സഹകരിക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. അതുപോലെ സാദാത്തീങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്ന കിറ്റ് കൊടുത്തിരുന്നു ഞാൻ, അതിന് സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങൾ റബ്ബേ അവർക്കൊക്കെ നീ ബർക്കത്ത് തരണേ അല്ലാഹ്. അതിൽപ്പെട്ട ആചാരാണ് നമ്മുടെ കറാവളിയും
നമ്മൾ അയാൾക്ക് ഒരു 50,000 തന്ന ആളാണ്, അവർക്കൊക്കെ നീ ബർക്കത്ത് തരിയണേ അല്ലാ. ഇൻഷാ അല്ലാ, അങ്ങനെ തന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ. പുതിയാപ്പിള വരാൻ വേണ്ടി ഒരാൾ 3000 ചില്ലാലോ. ഇന്ന് നേരത്തെ എന്നെ ദുബൈയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഇന്നത്തെ 3333 രൂപ ആദ്യമായിട്ട് ഞാൻ തരാം എന്നൊരു ദുബൈയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് പറഞ്ഞു, പേര് മറന്നുപോയി. റബ്ബെ ആ കുടുംബത്തിന് നീ ബർക്കത്തേറിയണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ. എനിക്ക് 100,000 രൂപ ഇന്ന് ഈ മജ്‌ലിസിൽ കിട്ടണം. എന്തിനാണ് ഈ സലാത്ത് ചൊല്ലിയിട്ട് കടമായി പോയി എന്ന് പറയരുത്. ആ അതിനു വേണ്ടി ഇൻഷാ അല്ലാ ആരാണ് ഒരു 10,000 രൂപ ഈ സലാത്തിന്റെ മജ്‌ലിസിലേക്ക് ഇൻഷാ അല്ലാ ആരാണ് തരുന്നത്? അല്ലാഹു വലിയ ബർക്കത്ത് തരും. ആരെങ്കിലും ഒരാൾ ഉദ്ഘാടനം ചെയ്ത് 100,000 രൂപ വേണം, റബ്ബെ ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. ഒരു 10,000 രൂപ തരാൻ പറ്റിയ ഒരാൾ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ നാടായാലും ആരായാലും നിൽക്കില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് അത് തരുന്നവർ? റബ്ബേ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ലയിൽ മനാമിൽ നീ കാട്ടിച്ചു കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, തരുന്നവരുടെ മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ. ഒരു 10,000 രൂപ തരാൻ പറ്റിയ ഒറ്റ ഒരാൾ ആരാണ്? ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഒരാൾ ഈ മജ്‌ലിസിൽ റബ്ബേ 13,000, 17,000, 16,333 രൂപ الصلاه على النبي والسلام على الرسول الشفيع المطهي والحبيب الربي يا رسول الله اغثنا يا رسول الله انظرنا يا رسول الله കുടുംബം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നല്ല നീ സ്വീകരിക്കണേ അല്ല, ആ കുടുംബത്തിന് പറക്കത്ത് ചെറിയണേ അല്ല, മാരക രോഗങ്ങളെ തൊട്ട് കാവല് തരണേ അല്ല, മരണപ്പെട്ടു പോയവർക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ല. ഈ റമദാന് അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനാക്കി തരണേ അല്ല. ഇനി ആരാണ്? 16,333 രൂപ അല്ലാഹു ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദക്ക ഞാൻ ചോദിച്ചിട്ട് എന്ത് ഉദ്ദേശമാണോ നിങ്ങൾ വെച്ചു തരുന്നത് അല്ലാഹു ശിലാഖി തരാം. ആ ശിലാഖി തന്നില്ലെങ്കിൽ ഞാൻ ഗില്ലൂരിലുണ്ടാവും. ഇത് പറയുന്നത് ഹബീബായ തങ്ങളെ മുന്നിർത്തിക്കൊണ്ടാണ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരാണ് ഒരു 10,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പോകട്ടെ, ഒരു 5,000 തരുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? അല്ലാ ഒരു 5,000, 5,000 രൂപ നമ്മുടെ അസീസ് റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. മോൻ കുവൈത്തിൽ വലിയ വീടിയുണ്ട്, റബ്ബെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അതിന് 10,000 ആക്കിയേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് നീ സന്തോഷം നൽകണേ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നീ മാനകരോ ഭാര്യ ഉമ്മ വാപ്പന്റെ പേരിൽ ഒരു കിണ്ടലരി, റബ്ബേ നീ ഒരു കിണ്ടൽ അരി തന്നിരിക്കുന്നു, നീ ആ കുടുംബത്തിന് ബർക്കത്ത് തരണേ അല്ലാ, ആ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാ, ആ കുടുംബം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഏകദേശം 12:30 നമ്മൾ സലാത്തിലേക്ക് കടക്കുന്നു. കൃത്യം 2 മണിയാകുമ്പോഴേക്ക് തീരും. നമ്മൾ ഇൻഷാ അല്ലാ അത്തായ ചോറ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇല്ലേ? ചോറില്ലേ? അത്തായ ചോറില്ലേ? അത്തായത്തിന്റെ ചോറുണ്ട് ഇൻഷാ അല്ലാ. എല്ലാവർക്കും എല്ലാവർക്കും ഭക്ഷണമുണ്ട്. അത് കഴിച്ചിട്ട് ഇൻഷാ അല്ലാ നമ്മൾ കരയണം. കരയില് കരച്ചിൽ വരുന്നില്ല. എന്നാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, വാക്കു നീ കരയില് നടിക്കണം. ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞു. കരയാന് ഒരാൾക്ക് വരുന്നില്ല, കൽബിൽ ചിന്ത പലതും. എന്നാൽ കരയും എപ്പോ? നമ്മളെ റൂഹൊന്ന് പിടിക്കുമ്പോ മനുഷ്യൻ കരയും ഇല്ലേ? ഒരു രോഗം വരുമ്പോ മനുഷ്യൻ കരയും. കരയണം പടച്ച റബ്ബിനെ ഓർത്ത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ ഒരു 5,000 രൂപ കൂടി തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഒരാൾ, റബ്ബെ ഞങ്ങളെ മജ്‌ലിസ് രണ്ടാള് നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ സന്തോഷം കൊടുക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ.
ഇപ്പൊ നമ്മൾക്ക് 36,000 ചില്ലാരം രൂപയായിട്ടുണ്ട്. എത്ര 20 ഉം 10 ഉം അല്ല 16 ഉം 26 ഉം 36 പിന്നെ അവിടെ ഒരാൾ 5,000 ആരാ? അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ആ കണ്ണാടി വെച്ച ചെറുപ്പക്കാരൻ. റബ്ബേ നീ സ്വീകരിക്കണേ അള്ളാ, നീ സ്വീകരിക്കണേ അള്ളാ, ആ കുടുംബത്തിൽ വർക്കത്ത് ചെയ്യണേ അള്ളാ, സന്തോഷം നൽകണേ അള്ളാ. ഇനി ആരെങ്കിലും ഒരാൾ 5,000 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അള്ളാ, ആ കുടുംബത്തിൽ വർക്കത്ത് ചെയ്യണേ അള്ളാ, ആ കുടുംബത്തിന് ഒരു രോഗമുണ്ട് മാറി അത് മാറിക്കൊണ്ടിരിക്കുന്നു, റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാ. ഒരു 5,000 രൂപ നമ്മളെ ഇദ്ദേഹം റബ്ബേ ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും നമ്മളെ മജ്ലിസിലുണ്ട്, ആ രോഗം നീ മാറ്റി കൊടുക്കണേ അള്ളാ. യാ ഖഹാർ യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ അള്ളാ, നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാ. ഒരു 1,000 രൂപ തരാൻ പറ്റി എത്ര ആളുണ്ട്? എല്ലാരും തരാം അല്ലേ? അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. എല്ലാരും റബ്ബേ നീ സ്വീകരിക്കണേ അള്ളാ, ആ കുടുംബത്തിൽ വർക്കത്ത് ചെയ്യണേ അള്ളാ, സന്തോഷം നൽകണേ അള്ളാ. ഇത് ചോദിക്കുന്നത് എന്തിനി? തങ്ങക്ക് കൊണ്ടുപോകാനല്ല ഇൻഷാല്ലാ. ഇവിടെ മദ്രസയും ഇവിടെ പള്ളിയും എല്ലാം ഉണ്ടാകണം. 1,000 രൂപ 5,000 രൂപ റബ്ബേ നീ ഖബൂലാക്കണേ അള്ളാ, ആ കുടുംബത്തിൽ വർക്കത്ത് ചെയ്യണേ അള്ളാ, സന്തോഷം നൽകണേ അള്ളാ. ഒരു 5,000 രൂപ കണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. യാ ബസീറു യാ അല്ലാ, നീ ആ കാഴ്ച ശക്തി തിരിച്ചു നൽകണേ അല്ലാ. അടുത്ത സ്വലാത്തിന് വരുമ്പോ കണ്ടു എന്ന സന്തോഷം ഞങ്ങളെ കാതിൽ കേൾപ്പിക്കണേ അല്ലാ. സ്വലാത്തിലേക്ക് കടക്കുന്നു, ഈ 2 ലൈറ്റ് ഓഫ് ആക്കണം. 3,000 കറാവളി ആജ് 3,333 രൂപ റബ്ബേ ആ കുടുംബത്തിന് നീ ബർക്കത്ത് തരണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ആ സദക്ക ഞാൻ എല്ലാ മജ്ലിസിലും ചോദിക്കുന്നുണ്ട്, 1,000 രൂപ ഈ ഉസ്താദ് റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് വലിയൊരു അസുഖമാണ്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. 5,000 രൂപ അല്ലേ? 4,000 രൂപ റബ്ബേ കുശാൽ നഗറിൽ നിന്ന് വന്ന വലിയൊരു അസുഖമാണ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട്, തലക്ക് ക്യാൻസറാണ്. നേരത്തെ എന്റെ അടുക്കൽ വന്ന ചെറുപ്പക്കാർ എല്ലിന് ക്യാൻസർ പിടിച്ചത് മാറി, ഇപ്പൊ തലയിലേക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതി. റബ്ബേ ശിഫ നൽകണേ അല്ലാ, അടുത്ത മാസം സലാത്തിന് വരുമ്പോ സന്തോഷമുള്ള വാക്ക് നീ കേൾപ്പിക്കണേ അല്ലാ. ഇൻഷാല്ലാ സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക്. അനങ്ങിയ ക്യാൻസർ ഇന്ന് അനങ്ങിയാൽ ക്യാൻസർ ഇൻഷാല്ലാ. അങ്ങമാർക്കൊക്കെ പുതിയാപ്പള കിട്ടുന്നു. അള്ളാഹു നല്ല ചന്തമുള്ള സ്വഭാവം ചന്തമുള്ള സ്വാലിഹീങ്ങളായ നല്ല പുതിയാപ്പിളമാരെ നീ കൊടുക്കണേ അല്ലാ. ഭാര്യക്ക് സുഖമില്ലെന്ന് 3,333 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. കണ്ണിന് സുഖമില്ലെന്ന് പറഞ്ഞ് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞ അസനബ്ബ, ഒരു കിണ്ടൽ അരി റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ആ കാഴ്ച ശക്തി നീ തിരിച്ചു നൽകണേ അല്ലാ. അടുത്ത മാസത്തെ സലാത്ത് ആഗസ്റ്റ് 3 എല്ലാവരും അടുത്ത മാസത്തെ സലാത്തിന് വരണോ? നിങ്ങളൊക്കെ വരുമ്പോ ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് കില്ലൂരിലെ തങ്ങൾക്ക് ഒരു മഹത്വമില്ല, നിങ്ങൾ വരേണ്ടത് പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണുന്നുണ്ട്. ആ നിലക്ക് നാം പടച്ച റബ്ബിനോട് ചോദിച്ച ആ ദുആ അല്ലാഹ് ഇതുവരെ തട്ടിയിട്ടില്ല. ഇനിയും നീ കബൂലാക്കണേ അല്ലാഹ്.
ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ മജ്ലിസ് ഹബീബായ തങ്ങൾ കാണുന്ന ഏറ്റവും വലിയ മജ്ലിസാണ്. നമ്മുടെ മജ്ലിസ് വസീലത്തുള്ള ഉമ്മമാരൊക്കെ തലമറിച്ച് വളരെ ആദരവോടുകൂടി ഇരിക്കണം. അതുപോലെ ഇൻഷാല്ലാ പടച്ച റബ്ബിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങേണ്ട സമയം വിശുദ്ധ റമദാൻ. അല്ലാഹ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി മലക്കുകൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് അള്ളാഹുവിനോട് പോയി പറയണം, ഈ മനുഷ്യരുടെ ഹൃദയത്തിൽ ഖൽബ് കൊണ്ട് റബ്ബേ നിന്നോട് പോർക്കെല്ലാം ചോദിച്ചിട്ടുണ്ട്, അള്ളാഹ് പുറത്തു തരും, ഒരു സംശയമില്ല. അതുകൊണ്ട് ആ നിലക്ക് നമ്മുടെ ഖൽബിൽ ഒരു ചിന്തയും വരരുത്. ആ നിലക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട്, മനസ്സ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലണം. കാരണം അത് എനിക്കറിയിക്കാൻ വേണ്ടിയല്ല, ഓരോരുത്തരും അവരുടെ അവരുടെ വിഷമങ്ങൾ അറിയുമല്ലോ, അവരവരുടെ ദോഷങ്ങൾ അറിയുമല്ലോ, അവരവർ ചെയ്ത തെറ്റുകൾ അറിയുമല്ലോ, എല്ലാം പടച്ച റബ്ബിനറിയാം. അതുകൊണ്ട് ആ നിലക്ക് നസീഹായ അള്ളാഹുവിലേക്ക് അടുക്കുന്ന നിലക്ക് റബ്ബേ ഞങ്ങൾ ചെയ്തു പോയ തെമ്മാടിത്തരം ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പൊറുക്കല്ലെ ചോദിക്കുന്ന ഏറ്റവും വലിയ മജ്ലിസ്. അല്ലാഹു ഈ റമദാൻ ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പുന്നാരമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറു റബ്ബക്കും അസ്തഗ്ഫിറുല്ലാഹല്ലദീം അസ്തഗ്ഫിറുല്ലാഹല്ലദീം أستغفر الله العظيم 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 أستغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله 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 ربي من كل ذنب واتوب اليه 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 ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله
ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 إلا الله لا إله 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 إلا الله محمد رسول 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 الله لا إله إلا الله لا رحمن إلا الله لا إله إلا الله لا رحمن إلا الله لا إله إلا الله لا رحمن إلا الله لا إله إلا الله لا رحمن الله لا اله الا الله لا رحمن الا الله لا اله الا الله لا رحمن الا الله لا اله الا الله لا رحمن الا الله لا اله الا الله لا رحيم 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 إلا الله لا إله إلا 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 الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله رسول الله لا اله الا الله لا اله الا الله لا غفار 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 الا الله لا جبار 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 الا الله لا رحمن الا الله لا رحمن الا الله لا رحمن
റഹ്മാന ഇല്ലല്ലാ ലാ റഹ്മാന ഇല്ലല്ലാ ലാ റഹ്മാന ഇല്ലല്ലാ ലാ റഹ്മാന ഇല്ലല്ലാ ലാ ഇലാഹ 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 ഇല്ലല്ലാ 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 لا اله الا الله 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 الا الله الا الله لا اله 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 الا الله محمد رسول الله صلى الله عليه وسلم എല്ലാവരും മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കണം. നാം ചെയ്തു പോയ ദോഷങ്ങൾ പാപങ്ങൾ പടച്ചറപ്പ് പൊറുക്കണം. എല്ലാവരും കണ്ണ് ചെമ്മി പടച്ചറപ്പിലേക്ക്, ഞാൻ ചെയ്തു പോയ തെറ്റ് നീ പൊറുക്കണേ അല്ലാ എന്ന് കൽബിൽ വരണം. ഇനി മേലിൽ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ലെന്ന ചിന്ത കൽബിൽ വരണം. ഹബീബായ തങ്ങളെ മജ്‌ലിസാണ് 25-ാമത്തെ രവാണ്. റബ്ബേ, ഞങ്ങൾ വലിയ തെമ്മാടികളാണ്, ഞങ്ങൾ വലിയ ലാലിമീങ്ങളാണ്, ഞങ്ങൾ വലിയ മോശക്കാരായ നിന്റെ അടിമകളാണ്. നീ മാപ്പ് തരണേ അല്ലാ. തൗബയിലേക്ക് കടക്കുന്നു എല്ലാവരും. ഇൻഷാല്ലാ കണ്ണ് ഒന്ന് ചിമ്മി പടച്ച റബ്ബ്, ആ റബ്ബിന്റെ പൊരുത്തം നമുക്ക് കിട്ടണം. ആ നിലക്ക് കണ്ണ് ചിമ്മി ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ നിങ്ങൾ ചൊല്ലണം. അത് കഴിഞ്ഞ് നമുക്ക് ദിക്റുണ്ട്. ഇൻഷാല്ലാ തൗബയിലേക്ക് കടക്കുന്നു. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ അൽഅലീം. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله العظيم. القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه وأتوب إليه من ذنب الذي من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب. أستغفر الله العظيم. أستغفر الله العظيم. أستغفر الله عن جميع ما كره الله قولا
وفعلا وعملا وخاطرا وناظرا. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا أستغفر الله العظيم أستغفر الله العظيم ഞങ്ങളുടെ റഹ്മാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറച്ചു ചെയ്ത ദോഷത്തിനെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും എല്ലാ വന്ദോഷത്തിനെ തൊട്ടും എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും ഞങ്ങൾ എല്ലാവരും നിന്നോട് ഖേദിച്ച് പേടിച്ച് മടങ്ങുന്നു റഹ്മാനേ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ റഹ്മാനെ, ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ തടിയോട് അനേകം അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റം ഏറ്റം ചെയ്ത് നടന്നേ തണിയെ അടിയാറുകളാകുന്നു റഹ്മാനെ. ഇപ്പോൾ നിന്റെ റഹ്മത്തെന്ന തൗബയെന്ന വാതുക്കൽ ഞങ്ങളെല്ലാവരും ഖേദിച്ച് പേടിച്ച് മടങ്ങി വന്നിരിക്കുന്നു റഹ്മാനെ. ഇനി ഒരിക്കലും ഒരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരെ കൽബുകൊണ്ട് നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു റഹ്മാനേ. നീ ഞങ്ങളുടെ ദോഷത്തിനെ പൊറുത്ത് തൗബയെ കബൂൽ ചെയ്തില്ല എന്ന് വന്നാൽ ഞങ്ങൾ നിന്റെ അസാബാകുന്ന ജഹന്നമെന്ന നരകത്തിൽ വീണ് വെന്ത് ഉരുകുന്ന അടിയാറുകളാൽ ആയിപ്പോകും റഹ്മാനേ. നിന്റെ കൃപ കൊണ്ടും നിന്റെ കരളായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ടും നീ ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനേ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ
إنك أنت الوهاب إنك أنت الوهاب ഞങ്ങളുടെ റഹ്മാനെ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൗബയും നേർവജിയും ദീൻ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ട് ഞങ്ങളെ കൽബിനെ തെട്ടിത്തിരിച്ചു നിന്റെ മാറ്റക്കാരനായ ശൈത്താൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും നീ ഞങ്ങളെ ആക്കിക്കളയല്ല റഹ്മാനേ നീ നിന്റെ വക്കൽ നിന്നുള്ള റഹ്മത്തിനെ ഞങ്ങളെല്ലാവരെ അളവിലും ഓശാരമായി ഏറ്റം ഏറ്റം വശങ്ങിത്തരണം റഹ്മാനേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ نموت وعليها نبعث ان شاء الله ഞങ്ങളുടെ റഹ്മാനേ നീ ഞങ്ങളെല്ലാവരെയും ഷഹാദത്ത് കലിമയോട് കൂടെ ഈമാനോട് കൂടെ മരിപ്പിച്ച് ഖബറിൽ അകങ്കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറുകൊള്ള യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏട് കിതാബിനെ നീ ഞങ്ങൾ എല്ലാവരെ വലങ്കയിൽ തരിച്ചു നിന്റെ ആലത്തിൽ കാരുണമാക്കപ്പെട്ട മുത്ത് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ കടത്തി നിന്റെ ലിഖാഇനെയും ആദരവായ നബിന്റെ തിരുകല്യാണത്തിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാൻ അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം റഹ്മാനേ ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് محمد رسول الله لا إله إلا الله 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 الله لا إله
إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد لا إله إلا الله أستغفر 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 الله استغفر الله استغفر الله استغفر الله سبحان 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 الله والحمد لله والحمد لله الحمد لله الحمد لله الحمد الحمد لله الحمد لله الحمد لله الحمد لله الله أكبر 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 الله
الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر يا حي يا قيوم 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 يا حي حي يا قيوم يا 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 الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي تتلو بيننا في الكواكب قلب دور بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت تتلو بيننا في الكواكب قلب دور بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أمنا أبو ما رأينا فيهما مثل أذنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتكبت على الخطا غير سر وعدت لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاعة تهب لنا في القيامة مسبقا وأهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا مت رسول الله الصلاة والسلام عليك يا مت رسول الله خذ بأيدينا خذ بأيدينا خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أدركنا يا رسول الله انظرنا يا رسول الله أغسنا يا رسول الله اللهم اعتقنا من النار
وأدخلنا الجنة يا رب العالمين. اللهم اتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. والحمد لله رب العالمين. إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم، ثم إلى حضرة نبي الله خضر عليه السلام، ونبي الله الياس عليه السلام، ونبي الله إدريس عليه السلام، ونبي الله صالح عليه السلام، وخليل الله إبراهيم عليه السلام، وزبي الله إسماعيل عليه السلام، وكليم الله موسى عليه السلام، وروح الله عيسى عليه السلام، وأبينا نبي الله آدم عليه السلام، وسائر الأنبياء والمرسلين. الفاتحة. أعوذ بالله من الشيطان الرجيم. إلى حضرة عاشق الرسول سادتنا أبو بكر الصديق رضي الله عنه، وعمر بن الفاروق رضي الله عنه، وعثمان بن عفان رضي الله عنه، وعلي المرتضى كرم الله وجهه، وسائر أسرة المبشرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم، مالك يوم الدين إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة عاشق الرسول قطب الأقطاب غوث العظم محي الدين عبد القادر الجيلاني قد الله العزيز، وإلى حضرة عاشق الرسول سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز، وإلى حضرة عاشق الرسول شيخنا أبو الحسن الشاذلي قدس الله سره العزيز، وإلى حضرة جميع الأقطاب كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم، مالك يوم الدين إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
الضالين امين. والى حضره عاشق الرسول وامير الرسول رئيس الانديا خواجه معين الدين الجستي اللسن السنجري الاجميري قدس الله سره العزيز. والى حضره امير الرسول مالك الدينار القرشي قدس الله اسراره. والى حضره سيد مدني للعالمين قدس الله سره العزيز. والى حضره جدنا سيدنا سن سقاف الحضرمي عبد الله سقاف الحضرمي عبد الله الايدروسي المكي قدس الله اسراره. خصوصا الى حضره ولي الله المشهور صوفي الشهيد الرمادي قدس الله سره العزيز. والى حضرتي من اوليائك المدفونين في بلد الكاجوري قدس الله اسراره. والى حضرتي من اوليائك المدفونين في هذا البلد الكريم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة محمد منا أقربائنا يا رب يا كريم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായി എന്റെ അമ്മോശ സയ്യിദ് പുത്തൂർ തങ്ങൾ 40 കൊല്ലത്തോളം പുത്തൂർ ദർസ് നടത്തി. പുത്തൂറിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. റമദാൻ 6 അന്ന് വഫാത്തായ ഈ മാസത്തിലാണ്. അല്ലാഹു അവിടുത്തെ ദർജയേറ്റ് കൊടുക്കട്ടെ. അതുപോലെ താജുൽ ഉലമ, നൂറുൽ ഉലമ, ശംസുൽ ഉലമ, അതുപോലെ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്ക, ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞ് അവരുടെയൊക്കെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ നിന്ന് മരണപ്പെട്ടവയ നമ്മുടെ ഉമ്മുമ്മമാർ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവർ എല്ലാവരുടെ ഹദ്രത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരെ ദർജയൊക്കെ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമ്മ മറിയം ബീവി ഉമ്മമ്മ, അല്ലാഹുവെ അവിടുത്തെയും ദർജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അതുപോലെ എൻ്റെ വന്യരായ ഉസ്താദ് ശൈഖുന കൂട്ടൂർ ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അതുപോലെ വലിയ വലിയ ഉസ്താദുമാർ, നമ്മുടെ ആലിമീങ്ങൾ, സാദാത്തീങ്ങൾ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മജ്ലിസിൽ സദഖ തന്നവർ, സംഭാവന ചെയ്തവർ, ഇന്ന് ഭക്ഷണം തന്നവർ, നോമ്പ് തുറ തന്നവർ, അത്തായം തന്നവർ, മുത്തായം തന്നവർ, റബ്ബേ അവർക്കൊക്കെ നീ ബർക്കത്തേറിയണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ രോഗമുള്ളവർ, ക്യാൻസർ ഉള്ളവർ, കെഎസ്ഒസിആറിന്റെ ലൈവിൽ അബുദാബിയിൽ നിന്ന് 8500 രൂപ സംഭാവന ചെയ്ത് ആ രണ്ട് വ്യക്തികൾ, കെ പി ഉമർ ആരിസ് എന്ന് പറയുന്ന, അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബങ്ങളിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. ആ ഗൾഫ് ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ മൂസാ കലീം എന്ന് പറയുന്ന മനുഷ്യൻ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തെ വലിയ സലാത്തിന്റെ മജ്ലിസിന്റെ എല്ലാ ചെലവും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാര്യം ശരിയാകണം, അല്ലാഹു ശരിപ്പെടുത്തി കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ഉദ്ദേശം വെച്ച് നമ്മളെ മദാറു സുന്ന എന്ന സ്ഥാപനം, അവിടെയുള്ള കുട്ടികൾ അസുഖങ്ങളായി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. അതിലൊരു പെൺകുട്ടി ഇന്നലെ വിളിച്ചു പറഞ്ഞു ബ്ലഡിൽ ക്യാൻസറാണെന്ന്. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് ക്യാൻസർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ ഈ മജ്ലിസിലുണ്ട്. അതുപോലെ സംസാരിക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്ത കുട്ടികൾ, പൊട്ടിക്കരഞ്ഞവർ, ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നീ അതിനുള്ള കഴിവ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്.
നമ്മളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇൻഷാല്ലാ നിങ്ങളെ നല്ല സംഭാവന ഈ റമദാൻ മാസമായതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ളത് നല്ലോണം മുസാഫത്ത് ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ തരണം. ഇൻഷാല്ലാ ഈ ഒരുപാട് ചെലവുണ്ട് ഇവിടെ, അതിനൊക്കെ സഹായിക്കണം, സഹകരിക്കണം. അടുത്ത മാസത്തെ സ്വലാത്ത് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ ഹബീബായ മുത്തിന്റെ ഖാദിമീങ്ങളാണ് നിങ്ങളൊക്കെ. ഇൻഷാല്ലാ ഏത് വലിയ മഴയായാലും ഹബീബിനെ ഒന്ന് കാണണം, ഹബീബിന്റെ കൈയൊന്ന് പിടിക്കണം, ആ മുത്തിന്റെ കൂടെ സ്വർഗത്തിലെത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി മജ്‌ലിസ് വസീലത്തുള്ള മടങ്ങാൻ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വലാത്ത് മടങ്ങാതെ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുകയും എല്ലാ മാസവും മുത്തിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കുന്നു. ഒരുപാട് വിഷമമുള്ള ഉമ്മമാരുണ്ട്, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, ഒരുപാട് കഷ്ടം പറഞ്ഞവർ, എല്ലാവർക്കും വേണ്ടിയും ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കുന്നു. നിങ്ങൾ മനസ്സറിഞ്ഞ് ആമീൻ പറയണം. നല്ല സമയം, വിശുദ്ധ റമളാനിന്റെ 25-ാമത്തെ രാവ്, ഏറ്റവും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവ്, ഹബീബായ തങ്ങളെ മുൻനിർത്തി ചോദിക്കുന്ന രാവ്. ആ മുത്ത് നമ്മളുടെ ചാരത്ത് തന്നെയുണ്ട് റബ്ബേ. ആ മുത്തിന്റെ കൂടെ സ്വർഗത്തിൽ നീ എത്തിക്കണേ അല്ലാഹ്. ആ നിലക്ക് നിങ്ങൾ മനസ്സറിഞ്ഞ് ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാകട്ടെ. ഞാനൊരിക്കലും ദ്വാരക്കാൻ അർഹതയുള്ളതുകൊണ്ട് ദ്വാരക്കല്ല, നിങ്ങളെ മുമ്പിൽ കൈമൊന്തിക്കാൻ പോലും ഞാൻ അർഹനല്ലെന്ന് എനിക്കറിയാം. പക്ഷേ മുത്തിനെ മുൻനിർത്തിയിട്ട് ചോദിച്ചതൊക്കെ ഉള്ളതേ അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. കിബറുള്ള കൽബാക്കല്ല അല്ലാ, അസദുള്ള കൽബാക്കല്ല അല്ലാ. ഇൻഷാല്ലാ സലാത്ത് ദുആയിലേക്ക് കടക്കുന്നു. ഉമ്മമാര് തലമറക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. رب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء انت كما ثنيت. فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا
تنهل به اللقدة تنهل به اللقدة وتنفرج به القربة وتقلى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما مدهناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام وكليم الله موسى عليه السلام وكليم الله وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة عشرة المبشرين وخلفائه الراشدين المهديين خصوصا إلى حضرة من ماتوا منا قربائنا يا رب يا كريم اللهم بحقهم وبجائهم وبجاه رسول الله صلى الله عليه وسلم وبحرمة هذا الليلة الكريم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار يسر عسيرنا وسهل أمورنا وقل حوائجنا واشف أمراضنا اللهم اشف أمراضنا وأمراض مرضانا أمراض الظاهرية والباطنية والشيطانية والروحانية يا شافي يا الله اشف أمراضنا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والباطنية والشيطانية والروحانية يا شافي الأمراض اللهم بحقهم وبجائهم وبجاه رسول الله صلى الله عليه وسلم يسر عسيرنا وسهل أمورنا وقض حوائجنا وأد ديوننا جعلنا ممن رضي عنهم شهر رمضان اللهم اجعلنا من نتقاء شهر رمضان اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا من الديون والمظالم والنار اللهم اتقنا من النار اللهم أجرنا من النار وأدخل الجنة مع الأبرار يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا باري يا مصور يا الله توشغلانلو الله പാപങ്ങളാണല്ലോ അല്ലാ വിശുദ്ധ റമളാനിന്റെ 25-ാമത്തെ രാവ് ഞങ്ങൾ പ്രതീക്ഷയോടാണല്ലോ അല്ലാ റബ്ബേ ഞങ്ങൾ എത്ര തെറ്റ് ചെയ്ത നിന്റെ അടിമകളായി പുറത്തു കൊടുക്കണേ അല്ലാ പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ കരളിന്റെ കഷ്ടങ്ങളായ മാതാപിതാക്കൾ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ
ഞങ്ങൾ ഓതിപ്പടിക്കുന്ന കാലം മുതൽ ഇന്നേ വരെ ഭക്ഷണവും വെള്ളവും തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ പുറത്തു കൊടുക്കണേ അല്ലാ. യാ ഗഫാർ, നീ മാപ്പ് തരണേ അല്ലാ. ഞങ്ങള് വലിയ തെമ്മാടികളാണല്ലോ അല്ലാ. ഈ രാവിന്റെ പറക്കത്ത് കൊണ്ട് തങ്ങളെ പറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ മാപ്പ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ നീ പൊറുക്കാതെ തട്ടിക്കളയല്ല അല്ലാ. ഞങ്ങൾ തെമ്മാടികളാണെങ്കിലും ഞങ്ങൾ ലാലിമീങ്ങളാണെങ്കിലും ഞങ്ങൾ മോശപ്പെട്ട നിന്റെ അടിമകളാണെങ്കിലും നീ റഹ്മാനാണല്ലോ അല്ലാ. പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഒരു നിനക്കും നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. നീ പരീക്ഷിക്കല്ല അല്ലാ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് രോഗമുള്ളവരുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്. റബ്ബെ, എണ്ണി എണ്ണി പറയാൻ പറ്റാത്ത ശൈത്താനിയത്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. യാ ശാഫിയ അല്ലാ, നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഈ രാവിന്റെ പറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. രോഗങ്ങൾക്ക് മുഴുവനും ശിവ തരണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാവല് തരണേ അല്ലാ. റബ്ബേ, ഒരുപാട് രോഗമുള്ള ഉമ്മമാരുണ്ട്, ശിവ നൽകണേ അല്ലാ. മക്കളുണ്ട്, ശിവ നൽകണേ അല്ലാ. കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്, കാഴ്ച നൽകണേ അല്ലാ. നടക്കാൻ കഴിയാത്തവരുണ്ട്, നടത്തിക്കണേ അല്ലാ. കിഡ്നിക്ക് തകരാറിലായവരുണ്ട്, ശിവ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. കിബ്ര് തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മോശപ്പെട്ട കൽബല്ലേ അല്ലാ. മുത്തായ കരളായ പുനരുമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റേറ്റി തരണേ അല്ലാ. ഞങ്ങളെ കൽബ് മോശപ്പെട്ട കൽബായത് കൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നിന്നെ ഓർത്ത് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിഗതികളാണ്. റബ്ബേ, ഞങ്ങളെ കൽബ് നന്നാക്കി നിന്നിലേക്ക് ഞങ്ങളെ കൽബ് തിരിക്കണേ അല്ലാ. കൃത്യമായി അഞ്ചു വഖത്ത് നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, സിക്ര് ചൊല്ലാൻ ആ നിലക്കുള്ള ജീവിതം നൽകണേ അല്ലാ. റബ്ബേ, സാഹിരിങ്ങളെ സിഹർണ തൊട്ട് കാക്കണേ അല്ലാ. െ തൊട്ട് കാക്കണേ അല്ലാ. മക്കിരിങ്ങളെ, കാഫിരിങ്ങളെ, ശൈത്താൻമാരെ, കാഫിര് ജിന്നുകളെ, മുഴുവൻ ഷർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ വിഷമിക്കുന്നവരുണ്ട്, വിഷമം തീർത്തു കൊടുക്കണേ അല്ലാ. കടമുള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. റബ്ബേ, കടമുള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിക്കിടക്കുന്ന പെമ്മക്കളുള്ളവരുണ്ട്, യോജിച്ചേണകളെ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊന്നും ചോദിക്കാൻ അർഹതയില്ലാത്ത നിന്റെ അടിമകളല്ലേ അല്ലാ. ഈ റമളാനിന്റെ രാത്രി ഞങ്ങൾ ഉയർത്തിയ കൈ തട്ടിക്കളയല്ല അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്ത് തരണേ അല്ലാ. പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലോ. റബ്ബേ, എയ്ഡ്സ് ഉള്ള രോഗികളുണ്ട്, മാരക രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലോ. ഞങ്ങളെ മജ്‌ലിസ് വസീലത്തുള്ളയിൽ വന്നിട്ട് വെറുങ്ങയോടെ തിരിച്ചയക്കല്ല അല്ലോ. നീ സ്വീകരിക്കണേ അല്ലോ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്ത് തരണേ അല്ലോ. റബ്ബേ, നിന്റെ ദീനീ ഖിദ്മത്തിലായി ദീർഘായുസ് തരണേ അല്ലാ. പെട്ടെന്ന് മരിപ്പിച്ചു കളയല്ല അല്ലാ. ആഫിയത്തോടെ ആരോഗ്യത്തോടെ നിന്റെ ദീനീ ഖിദ്മത്തിലായി ദീർഘായുസ് തരണേ അല്ലാ.
ഇടകളുടെ കൂട്ടത്തിലും അല്ലാഹ് ഹജ്ജ് ഉംറയും ചെയ്യാൻ മക്ബൂലായ നിരക്ക് ചെയ്യാൻ കൊതിയുള്ളവരാണ്. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മുത്തു തങ്ങൾ കിടക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മദീന മുനവ്വറ മതിവരോള് കാണാൻ സിയാറത്ത് ചെയ്യാൻ ധാരാളം പ്രാവശ്യം തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആ മുത്തിനെ ഞങ്ങൾ ഉറക്കിലും ഉണർവിലും കാട്ടിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വിദൂര ദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്തു വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേക കാവല് നൽകണേ അല്ലാഹ്. അവരെ യാത്രയൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാഹ്. കാഫിരീങ്ങളെ സാഹിരീങ്ങളെ മുബ്തദീങ്ങളെ ശർറുകളെ തൊട്ടൊക്കെ നീ കാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ പള്ളികളെ മദ്രസകളെ ഞങ്ങളെ മഹല്ലുകളെ ഞങ്ങളെ മുസ്ലിം മഹല്ലുകളെ നീ കാക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിനെ ഐക്യത്തിലും യോജിപ്പിലും ആക്കണേ അല്ലാഹ്. ഞങ്ങളെ നാട് ഐക്യത്തിലാക്കി തരണേ ാകുന്ന മഴകള് തന്ന് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് മുളിച്ചുകളയല്ല അല്ലാ. റബ്ബേ വിശുദ്ധ റമളാൻ ഞങ്ങളോട് സലാം പറയുന്നു. റബ്ബേ റമളാന് വന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല അല്ലാ. ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. റമളാനിനെ എങ്ങനെ യാത്രയായി കടമെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലോ. അനുകൂലമാക്കണേയല്ലോ. പ്രതികൂലമായി സാക്ഷി പറയുന്ന റമളാനാക്കല്ലോ. ഞങ്ങളെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കല്ലോ. ഒരുപാട് റമളാനുകളെ സ്വാഗതം ചെയ്ത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളെ ധന്യമാക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യണേ അല്ലോ. ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ വിഷമമുള്ളവർ ഗൾഫ് നാടുകളിലുള്ളവർ ഈ നാട്ടിലുള്ളവർ അല്ലാ ദുന്യാവിന്റെയും ആഹ്റത്തിന്റെയും വിഷയം പറഞ്ഞത് ആ കൊണ്ട് വസീത്ത് ചെയ്തവർ ഈ സദസ് കൊണ്ട് പരിഹാരം തരണേ അല്ലോ. റബ്ബേ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലോ. ഈ സലാത്തിന് ഇത്ര സലാത്തിന് വന്നിട്ട് സന്തോഷം പറഞ്ഞവർ റബ്ബേ അതുപോലെ സലാത്തിന് വന്നിരിക്കുന്നവർ പലരും ഞങ്ങളെ മജ്ലിസിലുണ്ട്. റബ്ബേ നിനക്കറിയാമല്ലോ അല്ലോ. അവരാവശ്യങ്ങളൊക്കെ പരിഹരിക്കണേ മന്നാനെ പരിഹരിക്കണേ അല്ലോ. റബ്ബേ ഞങ്ങളെ ഇബത്ത് നന്നാക്കണേ അല്ലോ. ആഖിബത്ത് മോശമാക്കല്ല അല്ലോ. ആഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉറക്കെ ചൊല്ലി ഞങ്ങളെ മുന്നിലൂടെ ഹബീബായ തങ്ങള് വന്ന് ആ പുന്നാനമുത്തിന്റെ പൂമുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് സ്വർഗം കണ്ട് നല്ല സമയം നല്ല സ്ഥലത്ത് വെച്ച് നീ ഞങ്ങളെ പിടിക്കണേ അല്ലോ. ഞങ്ങൾ ഈ റമളാനിന്റെ രാവിലെ തെമ്മാടികളായ ഞങ്ങളുടെ ചോദ്യത്തിന് നീ ഉത്തരം തരണേ അമ്മാ. ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ലെന്ന് നിനക്കറിയാമല്ലോ അമ്മോ. നീ സ്വീകരിക്കണേ അമ്മോ. ആ മുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുന്നാരമുത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അമ്മാ. മുത്തിന്റെ കയ്യിൽ നിന്ന് ഔദുൽ കൗസർ എന്ന വെള്ളം തരണേ അല്ലോ. റബ്ബേ ഞങ്ങളെങ്ങനെ കബറിൽ കടക്കാനാണ്? ഞങ്ങളുടെ മൈസറിയിലുള്ള യാത്ര എങ്ങനെയാണ്? നിന്റെ അതാപാകുന്ന നരകം റബ്ബേ അതിലിട്ട് നീ ഞങ്ങളെ കരിച്ചു കളയല്ലോ. നിന്റെ അതാപാകുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ ഞങ്ങളെ കുടുംബങ്ങളെ മാതാപിതാക്കളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ ഞങ്ങളെ സലാത്തിൽ മെമ്പർഷിപ്പെടുത്തവരെ നീ കാത്തു സംരക്ഷിക്കണയല്ലോ. പറയുന്നു റബ്ബേ ആ
السلام عليك يا شهر رمضان ഞങ്ങളങ്ങനെ പറയാനാണ് അല്ലോ ഞങ്ങൾ സലാം പറയാൻ പോലും അർഹതയില്ലാത്ത തമ്മാടികളല്ലേ അല്ലോ ഇതിനനുകൂലമാക്കി നാളെ ഖബർ മുതൽ മഹ്ശറ മുതൽ അഹ്റം വരെ സ്വർഗത്തിലെത്തുന്നതുവരെ അനുകൂലമാക്കി തരണേ അല്ലോ تقبل منا بجاه رسول الله صلى الله عليه وسلم إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وبحق ياسين وبحق حميم وبحق صلى الله على എല്ലാവർക്കും അത്തായ ഭക്ഷണമുണ്ട്. അടുത്ത സ്വലാത്ത് ആഗസ്റ്റ് 3 എല്ലാവർക്കും ഓർമ്മ വന്നു.